നമസ്കാരം എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ 30 ദിവസമായി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചയാണ് വി ആർ വിത്ത് യു ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രവാസികളുടെ നിരവധിയായിട്ടുള്ള ആനുകാലിക പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ നിന്നുള്ള റാന്നിയിൽ നിന്നുള്ള എംഎൽഎ ശ്രീ രാജു എബ്രഹാം ബിജെപിയുടെ സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാര്യർ ഏറെ താമസിയാതെ തന്നെ പ്രതിപക്ഷ ഉപനേതാവ് ഡോക്ടർ മുനീർ അദ്ദേഹം ചേരും സൗദിയിൽ നിന്ന് ശ്രീ മൻസൂർ പള്ളൂർ എല്ലാവർക്കും സ്വാഗതം ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 30 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കോവിഡുമായി ബന്ധപ്പെട്ട പ്രവാസി മലയാളികൾ ഗൾഫിൽ ആഗമനം നേരിടുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയാണ് ഇന്ന് പ്രത്യേകമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നു രാവിലെ നമ്മുടെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരൻ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി കേരളത്തിലുള്ള ക്വാറന്റൈൻ സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം കേരള സർക്കാർ അദ്ദേഹത്തോടും കേന്ദ്ര ഗവൺമെന്റിനോടും ആവശ്യപ്പെട്ട പ്രകാരമാണ് ഗൾഫിൽ നിന്ന് കൊണ്ടുപോകുന്ന പ്രവാസികളുടെ എണ്ണം വളരെ പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ഗൾഫിൽ നിന്ന് ഇതിൽ കൂടുതൽ ഇപ്പോൾ പോകുന്നതിൽ കൂടുതൽ ഫ്ലൈറ്റുകൾ അനുവദിക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ കേരള ഗവൺമെൻറ് കൂടുതൽ ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഉണ്ടാക്കണം അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് ശ്രീ രാജു എബ്രഹാമിനെ പറ്റി കേരളത്തിലേക്ക് വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ സഹോദരന്മാർ നമ്മുടെ സഹോദരിമാർ എത്ര പേർ എത്തിച്ചേർന്നാലും അവരെ സ്വീകരിക്കാൻ കേരളം സന്നദ്ധമാണെന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു തവണ ഒട്ടേറെ തവണ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു അത് രഹസ്യമായിട്ടല്ല പ്രഖ്യാപിച്ചത് പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അപ്പൊ ഏത് സാഹചര്യത്തിലാണ് കേന്ദ്ര സഹമന്ത്രി ഈ ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരൻ അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് എന്നതിനെ കുറിച്ച് പിടികിട്ടി ഒരു കാര്യം മാത്രമേ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൂ വിമാനം വഴി വിദേശങ്ങളിൽ നിന്നുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ആഭ്യന്തര അല്ലെങ്കിൽ വഴി ഇന്ത്യയുടെ അവർ സംസ്ഥാനത്തെ അറിയിക്കണം ഇന്നും അതേ പറയുന്നുള്ളൂ മുഖ്യമന്ത്രി അന്നും അതേ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സൗകര്യങ്ങൾ അവർക്ക് നൽകണമെങ്കിൽ ആ വിവരം കേരളത്തിന്റെ പോർട്ടലിൽ വരണം കോവിഡ് 19 ജാഗ്രത എന്ന പോർട്ടലിൽ ലോകത്ത് എവിടെ നിന്നും ആർക്ക് രജിസ്റ്റർ ചെയ്യാം അത് രജിസ്റ്റർ ചെയ്താൽ അതിന്റെ ആ സൈറ്റ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് കിട്ടും അത് പഞ്ചായത്ത് സെക്രട്ടറി വരെ ആ സൈറ്റ് ആവും അവരവരുടെ പ്രദേശങ്ങളിൽ ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് നമുക്ക് അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നിലവിൽ ക്വാറന്റൈൻ സൗകര്യം ഇല്ല എന്നുള്ള പരാതി ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഇനി ഭാവിയിൽ എങ്ങനെ ഉണ്ടാകും എന്ന് ആർക്കെങ്കിലും ഗമനത്തിലെത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോ കേരളത്തിലില്ല ഇപ്പോ 130,000 ക്വാറന്റൈൻ സൗകര്യങ്ങൾ കേരളത്തിലുണ്ട് ഞാൻ രാജു ഇബ്രാഹിമിലേക്ക് വരാം ശ്രീ സന്ദീപ് വാര്യർ ഇത്ര വിപുലമായ ഒരുക്കങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ടെന്നാണ് ശ്രീ രാജു ഇബ്രാഹിം അവകാശപ്പെടുന്നത് പിന്നെ എങ്ങനെയാണ് ശ്രീ മുരളീധരന് ഇന്നു രാവിലെ മാതൃഭൂമിക്ക് കൊടുത്ത ഈ ഒരു പ്രസ്താവന നടത്താൻ കഴിയുന്നത് അതിന്റെ വിശദരൂപം എന്തെങ്കിലുമുണ്ട് ശ്രീ രാജു ഇബ്രാഹിം അദ്ദേഹം ബഹുമാന്യനായ ശ്രീ സുഹൃത്താണ് അദ്ദേഹം മനഃപൂർവ്വം ഒരു നുണ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം ഒരുപക്ഷെ അറിയാത്തത് കൊണ്ടായിരിക്കാം ഈ ഏപ്രിൽ 27 കേരളത്തിലെ ബഹുമാന്യായ ആരോഗ്യമന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ നടത്തിയിട്ടുള്ള പ്രസ്താവന ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഞാൻ പങ്കുവയ്ക്കാം പ്രവാസികളെ കൂട്ടത്തോടെ കൊണ്ടുവരാനാകില്ല മന്ത്രി പ്രവാസികളെ കൂട്ടത്തോടെ മടക്കി കൊണ്ടുവരാൻ ഈ ഘട്ടത്തിൽ സാധിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ തിരിച്ചു വരുന്ന പ്രവാസികളെ സ്വീകരിക്കാൻ സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് വീട്ടിൽ മടങ്ങിയെത്തുന്ന പ്രവാസികളിനകത്ത് വ്യത്യാസമുണ്ട് ചില ജില്ലകളിൽ 10,000 പേര് വരെ പ്രതീക്ഷിക്കുന്നുണ്ട് അത് പറഞ്ഞിട്ട് അവർ പറയുന്നത് എല്ലാ ആളുകളെയും ഒരുമിച്ച് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് തന്നെയാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് പ്രവാസികളെ കൂട്ടത്തോടെ കൊണ്ടുവരാനാകില്ല എന്നുള്ള നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിയും സ്വീകരിച്ചിട്ടുള്ളത്
അവര് അതിന് പറയുമ്പോ കേരളത്തിലെ ചില മന്ത്രിമാർ പ്രവാസികളെ കോവിഡ് വാഹകരായി പോലും സ്ഥിരീകരിച്ചു എന്നത് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. പ്രവാസികൾ കാരണമാണ് കേരളത്തിൽ കോവിഡ് പകരുന്നത് എന്ന രീതി കേരളത്തിലെ ചില മന്ത്രിമാർ തന്നെ പ്രസ്താവന നടത്തി അടുത്തായി. നിങ്ങളൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ തന്നെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുള്ളത് കേരളത്തിലേക്കുള്ള പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുന്ന വിമാനങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തണം എന്നുള്ളതാണ്. ഉത്തരവാദിത്തപ്പെട്ട വിദേശകാര്യ സഹമന്ത്രി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ശ്രീ വി മുരളീധരൻ ഇന്ന് രാവിലെ ആ പ്രസ്താവന നടത്തിയിട്ടുള്ളത്, ആ പരാമർശം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം തീർച്ചയായും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ വന്ദേ ഭാരത് മിഷന്റെ ഇൻചാർജ് എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് അദ്ദേഹം ആ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അദ്ദേഹം എത്രയോ ദിവസമായി പറയുന്നതാണ് എത്ര വിമാനങ്ങൾ വേണമെങ്കിലും പ്രവാസികളെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഏർപ്പാടാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. വന്ദേ ഭാരത് മിഷൻ അനുസരിച്ച് എത്ര ഫ്ലൈറ്റ് വേണമെങ്കിലും സംസ്ഥാന സർക്കാർ പ്രവാസികളെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എത്ര ഫ്ലൈറ്റ് വേണമെങ്കിലും വിട്ടുകൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അതിന് യാതൊരു പ്രശ്നവും ഇല്ല. ഇവിടെ വിഷയം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പ്രവാസികളെ എയർപോർട്ടിൽ എത്തിക്കുന്നത് വരെയാണ്. പക്ഷേ എയർപോർട്ടിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ക്വാറന്റൈൻ സംവിധാനം ഒരുക്കേണ്ടതും ഇവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ സംവിധാനം ഒരുക്കേണ്ടതും അവരുടെ കാര്യങ്ങൾ ചെയ്യേണ്ടതും ഒക്കെ സംസ്ഥാന സർക്കാരുകളാണ്. സംസ്ഥാന സർക്കാരുകൾ തയ്യാറല്ലെങ്കിൽ വിവിധ സംസ്ഥാന സർക്കാരുകൾ തയ്യാറല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ മിഷൻ ഈ പ്രവാസികളെ എയർപോർട്ട് വരെ മാത്രം എത്തിച്ച ശേഷം അവസാനിപ്പിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ കേന്ദ്ര സർക്കാരിന് ഇവർ വീടുകളിൽ എത്തുന്നു എന്ന കാര്യം ഉറപ്പുവരുത്തണം. അപ്പൊ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ലാത്തത് കൊണ്ടും സംസ്ഥാന സർക്കാർ കൂടുതൽ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതിന്റെയും അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതിന് ഈ നിമിഷം വരെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും അതിനെ ഖണ്ഡിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു. തിരിച്ചു വരാം ശ്രീ രാജു എബ്രഹാം, അങ്ങക്ക് ഇതിന് മറുപടി കാണും. പക്ഷേ ഇന്ന് ശ്രീ മുരളീധരൻ ഒരു കാര്യം കൂടി ഇതിനകത്ത് പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, ഗൾഫിലാകമാനം 160 മലയാളികൾ മരണപ്പെട്ടിരിക്കുന്നു. ഇനിയും അതിനാൽ കൂടുതൽ പ്രവാസികളെ ഉടൻ തന്നെ തിരിച്ചു കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത ശ്രീ മുരളീധരൻ സംസ്ഥാന സർക്കാരിനെ കൺവിൻസ് ചെയ്യാൻ ഇനിയും ശ്രമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞതനുസരിച്ച് കേരളത്തിൽ യാതൊരു വിധമായിട്ടുള്ള ഇനിയും കൂടുതൽ പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഒരുക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഗൾഫിൽ നിന്നുള്ള പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരാത്തത് എന്ന് ശ്രീ മുരളീധരൻ പറഞ്ഞിരിക്കുന്നതിനെ ശ്രീ സന്ദീപ് വാര്യർ അംഗീകരിക്കുകയാണ്. എന്ത് പറയുന്നു ശ്രീ രാജു? അല്ല, എന്റെ സ്നേഹിതൻ സന്ദീപ് വാര്യർ മനഃപൂർവ്വം ഒരു വള്ളം പറഞ്ഞു എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഏതെങ്കിലും ഒരു തവണയെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അഭിപ്രായം പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ആവർത്തിച്ച് പത്രപ്രതിനിധികൾ ചോദിച്ചപ്പോൾ അല്ലാത്ത സന്ദർഭങ്ങളിൽ ഒക്കെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞ കാര്യം എത്ര സഹോദരന്മാർ പുറത്തുനിന്നും വന്നാലും അവരെ സ്വീകരിക്കാൻ സന്നദ്ധമാണ്. ഇപ്പോൾ പത്രസമ്മേളനം യൂട്യൂബിലുണ്ട്. ഈ കഴിഞ്ഞിട്ട് ആ യൂട്യൂബ് ഒന്ന് പരിശോധിച്ചാൽ മതി, ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ഏതെങ്കിലും പ്രവാസികൾക്ക് അല്ലെങ്കിൽ പുറത്തുള്ള സഹോദരന്മാർ അവർക്ക് വരാനുള്ള ഏതെങ്കിലും തടസ്സങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒറ്റ കാര്യം എടുത്തു പറയുന്നു, ഞാനും പറയുന്നു, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പറഞ്ഞു, എല്ലാവരും പറയുന്ന കാര്യം ഗവൺമെന്റിനെ അറിയിക്കണം. അതല്ലാതെ ദയവ് ചെയ്ത് ആളുകളെ അറിയിക്കാതെ കേരളത്തിലേക്ക് കൊണ്ടുവരരുത്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന് വന്ന ഏറ്റവും വലിയ പരാജയം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ COVID-19 ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ ധാരാളം ആളുകളെ ട്രെയിനിലും മറ്റുള്ളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ ഒരു കാര്യം. റൊട്ടേഷൻ മോഡ് ഓൺ ചെയ്യണം. ആ ഓക്കെ, ഞാൻ വരാം. നിങ്ങൾ രണ്ടുപേരും, ഒരാൾ പറയുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയെ പറ്റി. ഞാൻ വരാം. മൻസൂറിലേക്ക് പോയിട്ട് വരാം. അതായത് ശ്രീ സന്ദീപ് പറയുന്നു കേന്ദ്രമന്ത്രി പറയുന്നത് സത്യമാണ്, ആ പ്രസ്താവനയാണ് ശരി, കേരളത്തിൽ ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഇല്ലാത്ത കാരണം ഫ്ലൈറ്റുകൾ വിടാൻ കഴിയില്ല. ശ്രീ രാജു എബ്രഹാം പറയുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്ന പ്രസ്താവനയാണ് ശരി, അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന്. ഞാൻ ഇത് നേരിട്ട് അനുഭവിക്കുന്ന സൗദിയിലെ
ശ്രീ മൻസൂർ പള്ളൂരിലേക്ക് ഒന്ന് പോയിട്ട് വരാം. എങ്ങനെ കാണുന്നു ഈ രണ്ട് പ്രസ്താവനകളെയും, അതോടൊപ്പം തന്നെ സൗദിയിലെ സ്ഥിതി എങ്ങനെയുണ്ട്? ഇന്ന് സൗദിയിൽ നിന്ന് ഒരു പ്രതിനിധിയെ പങ്കെടുപ്പിക്കാൻ കാരണം ധാരാളം മെസ്സേജുകൾ ഞങ്ങളുടെ ഇൻബോക്സിൽ വരികയാണ്. സൗദിയിൽ വളരെ ഗുരുതരമായ അവസ്ഥ. ആദ്യം ശ്രീ മൻസൂർ, ഇവർക്ക് മനസ്സിലാവട്ടെ സൗദിയിലെ പ്രവാസികൾ എന്ത് ഗുരുതരമായ അവസ്ഥയാണ് നേരിടുന്നത്, അതോടൊപ്പം തന്നെ ഈ പ്രസ്താവനകൾ രണ്ടും ശരിയാണോ? എങ്ങനെ ഒരു പ്രവാസി ഇതിനെ കാണുന്നു? എന്റെ ബഹുമാനപ്പെട്ട MLA-യും പ്രിയപ്പെട്ട BJP-യുടെ വക്താവും പരസ്പരം കളവ് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, പ്രവാസികളുടെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഒളിച്ചു കളിക്കുകയല്ലേ എന്നുള്ളതാണ് എനിക്കിപ്പോഴുള്ള സംശയം. കാരണം ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു വിഷമഘട്ടത്തിലൂടെയാണ് ഗൾഫ് രാജ്യങ്ങളിലെമ്പാടുമുള്ള പ്രവാസികൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫിൽ മാത്രം ഇതിനോടകം കോവിഡ് ബാധിച്ച് മാത്രം 170 പേരോളം മരണമടഞ്ഞു കഴിഞ്ഞു മലയാളികൾ. ഇനിയും നിരവധി പേർ ഈ രോഗത്തോട് മല്ലിട്ട് കഴിയുമ്പോൾ ഇതല്ലാതെ ഹൃദയാഘാതത്തിലും മറ്റും പ്രയാസപ്പെട്ട് മരിച്ചവരുടെ എണ്ണം വേറെയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഗൾഫിലെ ഈ പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ വിധം രാഷ്ട്രീയം പറഞ്ഞ് കളിക്കാനുള്ള സമയമല്ല. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാട്ടിലെത്തിക്കാൻ, സഹോദരിമാരെ നാട്ടിലെത്തിക്കാൻ ഉണർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണിത്. ഈ അവസരത്തിൽ ഈ വിധം പരസ്പരം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിന് പകരം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു 200,000-ലധികം ആളുകൾക്ക് ക്വാറന്റൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ നിന്ന് സൗദിയിൽ നിന്ന് ഇതേവരെ 1000-ത്തോളം മലയാളികൾ മാത്രമേ കേരളത്തിലേക്ക് പോയിട്ടുള്ളൂ? 7 ഫ്ലൈറ്റുകളാണ് പോയത്. ഒരു വിമാനത്തിൽ 150 പേരുടെ കണക്ക് നോക്കിയാൽ 1000-ത്തോളം പേരെ സൗദിയിൽ നിന്ന് പോയിട്ടുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് ദുബായിൽ നിന്നും കുവൈറ്റിൽ നിന്നുമായി മൊത്തം സഞ്ചരിച്ചവരുടെ എണ്ണം 10,000-ത്തിലൊന്നും മുമ്പോട്ട് പോയിട്ടുണ്ടാവില്ല. ഇത്ര ആളുകൾ യാത്ര നാട്ടിലെത്തിയിട്ടില്ല. 17,000 മലയാളികളാണ് ദുബായിൽ UAE-യിൽ നിന്ന് പോയിരിക്കുന്നു. 17,000 മലയാളികൾ. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, 200,000 പേർക്ക് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും ആളുകളെ അവിടെ ക്വാറന്റൈൻ സംവിധാനം ഒരുക്കാനുള്ള സാധ്യതകൾ, സംവിധാനങ്ങൾ ഉണ്ട്. അഥവാ കേരളത്തിൽ സർക്കാരിന് ഇത് സാധ്യമല്ലെങ്കിൽ നമ്മൾ പ്രവാസി സംഘടനകൾ ക്വാറന്റൈൻ സംവിധാനം ഒരുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിഷമം അനുഭവിക്കുന്ന ഘട്ടത്തിൽ പരിമിതമായ എണ്ണം എയർലൈൻ, അതായത് എയർ ഇന്ത്യക്ക് മാത്രം എയർലൈൻ സംവിധാനം ഒരുക്കി. 7 വിമാനങ്ങളാണ്, 80,000-ത്തോളം പേരാണ് സൗദി അറേബ്യയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 80,000 പേർ രജിസ്റ്റർ ചെയ്തതിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വെറും 1000-ത്തോളം ആൾക്കാർ സഞ്ചരിക്കാൻ സാധിച്ചത്. എപ്പോഴാണ് നമ്മുടെ ആളുകൾക്ക് തിരിച്ചെത്താൻ സാധിക്കുക? ഇന്ന് ഇപ്പോൾ ഞാൻ ചെറിയ കണക്ക് പറയാം, എനിക്കറിയാൻ കഴിഞ്ഞ കണക്കുകൾ പറയാം. ഏതാണ്ട് 400-ലധികം നഴ്സുമാർ നാട്ടിലേക്ക് പേർ പോക 480-ലധികം നഴ്സുമാർ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് കാത്തു കഴിയുകയാണ്. അവരിൽ പലരുടെയും ജോലി നഷ്ടപ്പെട്ടവരാണ്. അവരിൽ ഗർഭിണികളായ ആളുകളുണ്ട്. അതിനിടയിൽ എയർ ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങൾ കളിക്കുന്ന നിരുത്തരവാദപരമായ ചില കാര്യങ്ങൾ കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് വരാം മൻസൂർ, നമുക്ക് സമയമുണ്ടല്ലോ, അതിലേക്ക് ഞാൻ വരാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ശ്രീ സന്ദീപിൻ്റെയും ശ്രീ രാജു അബ്രഹാമിൻ്റെയും ശ്രദ്ധയിൽ വളരെ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കേണ്ട ചില കണക്കുകളാണ് ശ്രീ മൻസൂറും ഞങ്ങളുമൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. UAE-യിൽ നിന്ന് കേരളത്തിലേക്ക് വരുവാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 165,000-ൽ കൂടുതൽ മലയാളികളാണ്. അതിൽ 17,000 പേരാണ് വന്നിരിക്കുന്നത്. 87 ഫ്ലൈറ്റുകളാണ് ഇന്നലെ വരെ എയർ ഇന്ത്യയുടേത് UAE-യിൽ നിന്ന് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 7 ചാർട്ടേഡ് ഫ്ലൈറ്റ്സും. അങ്ങനെ 17,000-ൽ അല്പം കൂടുതൽ ആൾക്കാരാണ് കേരളത്തിൽ മലയാളികളായി UAE-യിൽ നിന്ന് എത്തിയിരിക്കുന്നത്. ഖത്തറിൽ നിന്നെത്തുന്ന വാർത്തകൾ, 10,000-ത്തിലധികം ഷോർട്ട് ടേം കോൺട്രാക്റ്റിലുണ്ടായിരുന്ന തൊഴിലാളികൾ അവർ തിരിച്ചു വരാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഒരു ഫ്ലൈറ്റും അവിടുന്നില്ല. ഇങ്ങനെ ബഹ്റിലും ഖത്തറിലും സൗദിയിലും UAE-യിലും ഒക്കെ തന്നെ നിരവധി ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഫ്ലൈറ്റുകളുടെ അപര്യാപ്തതയാണ് ഒന്നാമത് നിൽക്കുന്നത്. ശ്രീ രാജു അബ്രഹാം, ഈ ഫ്ലൈറ്റുകളുടെ അപര്യാപ്തതയ്ക്ക് കാരണമായി ശ്രീ സന്ദീപ് വാര്യരും ശ്രീ മുരളീധരനും ഒക്കെ തന്നെ പറയുന്നത് ക്വാറന്റൈൻ സൗകര്യത്തെപ്പറ്റിയാണ്. വീണ്ടും എങ്ങനെയാണ് നിങ്ങളൊക്കെ ന്യായീകരിക്കാൻ പോകുന്നത് ഈ കാര്യത്തെപ്പറ്റി ശ്രീ രാജു? ഞാൻ സന്ദീപിലേക്ക് വരാം. അല്ല, കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ ഇവിടെ ക്വാറന്റൈൻ സൗകര്യം ഇല്ല എന്ന ഒരു പരാതി ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, വിമാനങ്ങൾ അയക്കണോ വേണ്ടയോ ഇത് തീരുമാനിക്കും. ഇത് മുഖ്യമന്ത്രിയല്ല, കേന്ദ്ര സർക്കാരാണ്.
ആദ്യം തന്നെ പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ നിൽക്കണം, അവരവിടെ തന്നെ നിൽക്കണം. ഇതായിരുന്നു ആദ്യം തന്നെ പറഞ്ഞത്. രണ്ടാമത്, ഇനി സൗകര്യങ്ങൾ കൂട്ടണോ? കൂട്ടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പൊ തന്നെ കേരള ഗവൺമെന്റ് കേന്ദ്രത്തോട് പല ആവശ്യപ്പെട്ടു, പുറത്തു നമ്മുടെ സഹോദരന്മാർക്ക് ഹോം ക്വാറന്റൈൻ, അവരുടെ വീടുകളിൽ സൗകര്യം ഉണ്ടെങ്കിൽ ആ വീടുകളിൽ തന്നെ അവർക്ക് ക്വാറന്റൈൻ ചെയ്യാം. ഇപ്പൊ അന്യ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് വരുന്ന ആളുകൾക്ക് ഈ സൗകര്യം കേരളത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ICMR അനുമതി വേണം. ഇതുവരെ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല. കേരള പരസ്യമായിട്ട് തന്നെ എത്രയോ തവണ മുഖ്യമന്ത്രി പറഞ്ഞു, എത്രയോ കത്തെഴുതി, അവിടെ കേന്ദ്രവുമായുള്ള ചർച്ചയിൽ എത്ര തവണ ആവശ്യപ്പെട്ടു. ധാരാളം വിദേശത്തു നിന്ന് വരുന്ന ആളുകൾ വിളിക്കുന്നുണ്ട്. ഇന്ന് ഒരു ഒരു 2 dozen ആളുകൾ വിളിച്ചു, തങ്ങളുടെ വീടുകളിലേക്ക് വിടണം, പക്ഷെ അതിന് അനുമതി വേണം. ആ അനുമതി എന്തുകൊണ്ട് നൽകുന്നില്ല? അതുകൂടെ നൽകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഉള്ള 1.5 അല്ലെ 2 lakh അല്ല, നമുക്ക് 4-5 lakh ആളുകൾ വരുന്ന 100% ആളുകളെയും നമുക്ക് ഹോം ചെയ്യാൻ കഴിയും. അവരെ മുഴുവൻ സ്വാഗതം ചെയ്യും. ശ്രീ രാജു എബ്രഹാം, ഇന്നത്തെ നിലയിൽ കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഉൾപ്പെടെ എത്ര പേരെ ഒരാഴ്ച, ഇപ്പോൾ ഒരാഴ്ചയാണല്ലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ പറയുന്നത്, ഒരാഴ്ച ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും അല്ലാത്ത ഗവൺമെന്റ് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ക്വാറന്റൈൻ സൗകര്യത്തിലും കൂടെ എത്ര പ്രവാസികളെ അല്ലെങ്കിൽ എത്ര പേരെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സൗകര്യം എന്ന് കേരളത്തിലുണ്ടാവും? നമുക്ക് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച കണക്കനുസരിച്ച് 131,000 സൗകര്യമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ ദിവസവും അത് വർദ്ധിക്കുകയാണ്. ഉദാഹരണത്തിന്, എന്റെ നിയോജക മണ്ഡലത്തിൽ 2 കേന്ദ്രങ്ങൾ കൂടി ഗവൺമെന്റ് ക്വാറന്റൈൻ കേന്ദ്രങ്ങളാക്കി. അപ്പം ഓരോ ദിവസവും ക്വാറന്റൈൻ കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഉദാഹരണത്തിന് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ്, ആ കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ 4-5 ആളുകളെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അക്കോമഡേറ്റ് ചെയ്തതെങ്കിൽ ഇന്ന് അധികങ്ങൾ വർദ്ധിപ്പിച്ചു. നാളെയും മറ്റന്നാളും 100 ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാം. ആവശ്യം കൂടുതൽ കുറച്ചുകൂടി ബെഡ് ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 500 ആളുകളെ ഏർപ്പാട് ചെയ്യാം. പത്തനംതിട്ട ജില്ലയിലെ ഗവൺമെന്റ് ആശുപത്രി കഴിഞ്ഞുള്ള നമ്മുടെ ഫസ്റ്റ് ലീനിയർ COVID-19 ആശുപത്രി റാന്നി മേനാതോട്ടം ആശുപത്രിയാണ് എടുത്തിരിക്കുന്നത്. അവിടെ ഇപ്പൊ 100 ബെഡ് ക്രമീകരിച്ച് 10 ആളുകളെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ ആയിട്ടും വിദേശത്തു നിന്ന് വന്ന ആളുകളാണ്, അവരെ അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി സൗകര്യം വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ അത് 400 രോഗികളെ വരെ പ്രവേശിപ്പിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയും. ഓരോ ജില്ലയിലും. ശ്രീ സന്ദീപ്, ശ്രീ രാജു പറയുന്നത് കേരളത്തിൽ 131,000 പേരെ ഒരാഴ്ചയിൽ താമസിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനും അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, കേന്ദ്ര ഗവൺമെന്റ് ആണ് പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വേണം, അതിന് പകരം കേരള ഗവൺമെന്റ് വെച്ചത് ഹോം ക്വാറന്റൈൻ അല്ലെങ്കിൽ റൂം ക്വാറന്റൈൻ വരെയാണ്. ആ നിർദ്ദേശം സ്വീകരിക്കാഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ തന്നെ 131,000 പേരെ അവിടെ താമസിപ്പിക്കാൻ സൗകര്യമുള്ളപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും കേരളത്തിൽ ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഇല്ല എന്ന്? നോക്കൂ, ശ്രീ രാജു എബ്രഹാം എന്തുകൊണ്ട് അത് മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ അദ്ദേഹത്തിന് തുടരണമെങ്കിൽ ആ വാദത്തിൽ ഉറച്ചു നിന്നേ മതിയാവൂ എന്നുള്ളത് കൊണ്ടാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികൾ വാർത്ത കാണാത്തവരോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കാണാത്തവരോ അതൊന്നും ആയിരിക്കില്ലല്ലോ. അവരൊക്കെ തീർച്ചയായും ഇത് കാണും. എന്തുകൊണ്ടോ ശ്രീ മാത്തുക്കുട്ടി രാജു എബ്രഹാം തികച്ചും വാസ്തവവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെ കൗണ്ടർ ചെയ്തില്ല എന്ന് എനിക്കറിയില്ല. അങ്ങനെ മാധ്യമ പ്രവർത്തനം നിലയ്ക്ക് അങ്ങ് തീർച്ചയായും വാർത്തകൾ ഫോളോ ചെയ്യുന്നയാളാണ്. ഞാൻ അവസരത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, അവസരം കിട്ടാനുള്ള കാര്യമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഈ ചർച്ചയിൽ വാസ്തവവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ശ്രീ രാജു എബ്രഹാം പറഞ്ഞപ്പോ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം, അങ്ങനെ അറിയാം ശൈലജ ടീച്ചർ എന്താണ് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, മുഖ്യമന്ത്രി എന്താണ് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരു നമ്പർ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ശ്രീ രാജു എബ്രഹാമിനോട് ഇപ്പോൾ എത്ര പേർ വന്നാൽ അവിടെ താമസിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ചതും ശ്രീ രാജു എബ്രഹാം 131,000 പേരാണെന്ന് പറഞ്ഞതും. അങ്ങക്ക് അതനുസരിച്ച് 131,000 അല്ല എന്നുണ്ടെങ്കിൽ അങ്ങ് പറയൂ, സമയമുണ്ടല്ലോ, പറഞ്ഞോളൂ.
ഞാൻ നമ്പറിന്റെ കാര്യമല്ല മാത്തുക്കുട്ടി പറഞ്ഞു, ഞാൻ പറയുന്ന ഒരല്പസമയം ക്ഷമയോടുകൂടി കേട്ട് നിൽക്കും. ഞാൻ പറയുന്നത് ശൈലജ ടീച്ചറുടെ പ്രസ്താവന എന്തായിരുന്നു പ്രവാസികളുടെ മടക്കവുമായി ബന്ധപ്പെട്ട്? അങ്ങേക്ക് ആ പ്രസ്താവനയെ കുറിച്ച് ശൈലജ ടീച്ചർ നടത്തിയ പ്രസ്താവന അങ്ങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അങ്ങയുടെ മാധ്യമം ഞാൻ കാണാറില്ല. പ്രവാസികളെ കൂട്ടത്തോടെ തിരിച്ചു കൊണ്ടുവരാനാവില്ല എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞിട്ടുണ്ടോ? മാത്തുക്കുട്ടി പറയൂ, അങ്ങ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇവിടെ നിന്ന് ചോദിക്കുന്നത് ഇവിടെ നിങ്ങളെ കേൾക്കുന്ന സൗദിയിലും യുഎയിലും ഉള്ള മലയാളികളുടെ സംശയങ്ങളാണ്. ഇവിടെ ക്വാറന്റൈൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് കേരളത്തിലേക്ക് ഫ്ലൈറ്റ് വിടുന്നില്ല എന്നുള്ള പ്രസ്താവന, ആ പ്രസ്താവനയാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ രാജു ഇബ്രഹാം പറയുന്നു ക്വാറന്റൈൻ സൗകര്യം ഉണ്ടെന്ന്, നിങ്ങൾ പറയുന്നു ഇല്ല എന്ന്. ശ്രീ മാത്തുക്കുട്ടി, അങ്ങ് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ദയവേത് ഈ രീതിയിൽ ഇടപെടണ്ട. ഞാൻ പറയുന്ന ഒറ്റ കാര്യത്തിന് അങ്ങ് മറുപടി നൽകി. അങ്ങനെ ഹലോ ഹലോ നമസ്കാരം, പറയൂ, പേര് പറഞ്ഞു പെട്ടെന്ന് പറയണം. ഹായ്, അബ്ദുൽ ഖാദിർ പറഞ്ഞോട്ടെ. ഈ ബഡ്ജറ്റ് കണക്ക് ഇപ്പൊ മാത്തുക്കുട്ടി അത് എക്സ്പ്ലെയിൻ ചെയ്തു. 2.5 ലക്ഷത്തോളം നമുക്ക് ആൾക്കാരെ സ്റ്റേ ചെയ്യാൻ പറ്റും എന്ന് ചീഫ് മിനിസ്റ്റർ പറയുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് സെക്ടർ ഹോസ്പിറ്റൽ, ഹോം ക്വാറന്റൈൻ, ഇതെല്ലാം കൂടി ചേർത്താണ് അന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഒരാഴ്ച മുമ്പ് വരെയും ഹോം ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. ഇതും കൂടി കണക്ക് ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്. അന്നിപ്പോ വരുമ്പം ഗവൺമെന്റിന്റെ ഒരു കാൽക്കുലേഷൻ എനിക്കറിയില്ല, ഇൻസൈഡ് സ്റ്റോറി, ഒരു 25% കോവിഡ് പോസിറ്റീവ് ഉണ്ടാവാം, ബാക്കി 75% അവർക്ക് ഒരു ഇതുമില്ലാതെ സിംറ്റംസ് ഇല്ലാതെ വരുന്ന കൂട്ടറാണ്. അപ്പൊ ആ 75% നമുക്ക് ഹോം ക്വാറന്റൈനിലേക്ക് പോകും. ആ വരുന്ന കൂട്ടർക്ക് ചെലവില്ല, ഗവൺമെന്റിന് ചെലവില്ല, അവര് വീട്ടിൽ പോയി താമസിക്കുന്നു. അതാണ് ഗവൺമെന്റിന്റെ പ്ലാൻ. അപ്പം ഇത് മാറ്റിയത് മോദിയാണ്. സന്ദീപ് വാര്യർ അതിന് ഉത്തരം പറയണം. ഹോം ക്വാറന്റൈൻ പാടില്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വേണം, ഈവൻ ഇഫ് ദ പാസഞ്ചർ അറൈവിംഗ് ഈസ് വിതൗട്ട് എനി സിംറ്റംസ്. ഞാൻ കോളറുടെ ആൻസറിന് ഞാൻ മറുപടി നൽകാം. അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികൾ തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല. കാരണം കുറെ ദിവസങ്ങളായിട്ട് ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള ഈ മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ CPMന്റെയും പ്രവാസി സംഘടനകളും നേതാക്കന്മാരും നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരും ഇത് കേന്ദ്ര സർക്കാരിനെതിരെ മനഃപൂർവ്വമുള്ള കള്ളപ്രചരണത്തിന് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ അങ്ങനെ മാധ്യമ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ ഒറ്റക്ക മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കാണിക്കേണ്ട ഒരു സത്യസന്ധത ഞാൻ ചോദിക്കുന്നു. ശൈലജ ടീച്ചറെ പ്രസ്താവന അങ്ങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതായത് പ്രവാസികളെ കൂട്ടത്തോടെ കൊണ്ടുവരാനാകില്ല എന്ന് കഴിഞ്ഞ 27-ാം തീയതി ശൈലജ ടീച്ചർ പറഞ്ഞ പ്രസ്താവന അങ്ങയുടെ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. ഞങ്ങളുടെ മാധ്യമം കേരളത്തിലെ എല്ലാ വാർത്തകളും ഇത് പ്രധാനപ്പെട്ട മതി. ഈ വാർത്ത ഞാൻ പറയുന്നത് ശൈലജ ടീച്ചർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങ് ഒരു മാധ്യമ പ്രവർത്തനം അറിയാമല്ലോ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പറഞ്ഞു കൊടുക്കണം, അത് മാധ്യമങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങ് ഈ ചർച്ചയില് ഒരു മധ്യസ്ഥന്റെ റോളിൽ നിൽക്കുന്ന, റഫറിയുടെ റോളിൽ നിൽക്കുന്ന ആളാണല്ലോ. അങ്ങ് വാർത്ത സംപ്രേഷണം, വാർത്ത വായിക്കുന്ന ആളുകൾ കേൾക്കട്ടെ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? ശൈലജ ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ, നിങ്ങൾ നാട്ടിലുള്ള ചാനലുകളിൽ പറയുന്നത് പോലെ ഇവിടെ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ കക്ഷിയോടും മതിപ്പോ അല്ലെങ്കിൽ എതിർപ്പോ ഇല്ലാത്തവരാണ്. ഞങ്ങൾക്ക് പ്രവാസിയുടെ രാഷ്ട്രീയം മാത്രമേ. താങ്കൾ ഒരു പക്ഷെങ്കിൽ നാട്ടിലെ ചാനലുകളിൽ മാത്രം ചർച്ച ചെയ്ത് രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യുന്നവരുടെ ആ പതിവനുസരിച്ചായിരിക്കും ഇവിടെയും സംസാരിക്കുന്നത്. ഇവിടെ അതല്ല, ഇവിടെ ഞങ്ങൾ സത്യമായ കാര്യങ്ങൾ പറയുന്നതാണ്. അങ്ങ് പറയൂ, അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ. അങ്ങോട്ട് ചോദിക്കാം, മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ഇവിടുത്തെ ഫ്ലൈറ്റുകൾ നിന്നാണ് നാട്ടിലെ നിർത്തിയതാണ്. എവിടെയായിരുന്നു കേന്ദ്ര ഗവൺമെന്റ്? പ്രവാസിക്ക് വേണ്ടി ഞാൻ ചോദിക്കും. മെയ് മാസത്തിൽ ആരംഭത്തിൽ വരെ ഈ രോഗം പടരുന്നത് വരെ, മെയ് മാസം ആരംഭം വരെ എന്തുകൊണ്ടാണ് ഒരു ഫ്ലൈറ്റും വിടാതിരുന്നത്? ഈ പ്രസ്താവന എവിടെ നിൽക്കട്ടെ? അതിന് ഉത്തരം പറയൂ. എന്നാണ് ശൈലജ ടീച്ചർ പ്രസ്താവന നടത്തിയത്?
ആ ശൈലജ ചേച്ചി എന്നാണ് പ്രസ്താവന നടത്തിയത്? അതിനു മുമ്പേ മാർച്ച് 25 മുതൽ മെയ് മാസം ആരംഭം വരെ എന്തുകൊണ്ട് ഒന്നര മാസം, ഏറ്റവും വില പിടിച്ച ഒന്നര മാസം, രോഗവ്യാപനം കുറഞ്ഞിരുന്ന ഒന്നര മാസം, നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഫ്ലൈറ്റും ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി എന്തുകൊണ്ട് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടില്ല? ഈ സമയമാണ് ഏറ്റവും ആവശ്യം, എന്തുകൊണ്ട് നിങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല? ശ്രീ സന്ദീപ് വാര്യർ. ശ്രീ മാത്തുക്കുട്ടി അങ്ങ് ക്ഷുഭിതനാകരുത്. കാരണം ഞാൻ ക്ഷുഭിതനല്ല, ഞാൻ അല്ല അങ്ങ് ഞാൻ സംസാരിക്കുമ്പോൾ ദയവ് ചെയ്ത് ശല്യപ്പെടുത്തരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചർച്ചയിൽ ഇരിക്കുന്നില്ല, ഞാൻ മാറിപ്പോയേക്കാം. ഒരു കൃത്യമായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ഇനി ശല്യപ്പെടുത്തുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ ചർച്ചയിൽ നിന്ന് മാറിപ്പോകും. പിന്നെ പറഞ്ഞ വെറുതെ ആവശ്യമില്ലാത്തൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണ്ട. ഞാൻ കൃത്യമായിട്ട് കാര്യം പറയുന്നത്, ഇവിടെ ശ്രീ രാജീവ് അബ്രഹാം ഒരു കാര്യം പറഞ്ഞു. ഇവിടെ ഞാൻ എനിക്ക് പ്രവാസികളിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ചാണ് ഇവിടെ പ്രതികരിക്കുന്നത്. കാരണം കുറേ ദിവസമായി നിങ്ങൾ ദുബായിലെ യു എയിലേക്ക് മാധ്യമങ്ങൾ, അതല്ലെങ്കിൽ അവിടുത്തെ ബി ജെ പി വിരുദ്ധ ആളുകൾ മുഴുവൻ, ഇത് ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റ് വിമാനം അയക്കാത്തത് കൊണ്ടാണ് പ്രവാസികളെ കൊണ്ടുവരാത്തത് എന്ന പച്ചക്കള്ള നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ വരെ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്, അങ്ങക്ക് ഈ പ്രസ്താവന അറിയാമോ? കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ബഹുമാനിയായ ശൈലജ ടീച്ചറാണ് പറഞ്ഞത് പ്രവാസികളെ കൂട്ടത്തോടെ കൊണ്ടുവരാനാകില്ല. ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന സ്ക്രീനിൽ കാണിച്ചിരുന്ന ഏഷ്യാനെറ്റിലെ ആ വാർത്ത കാണിച്ചു, പ്രവാസികളെ കൊണ്ടുവരാനാകില്ല, ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ദുഃഖകരം. ആരോഗ്യമന്ത്രി, ഇത് ഏഷ്യാനെറ്റിൽ വന്ന വാർത്തയാണ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡിംഗ് ചാനലിൽ വന്ന വാർത്തയാണ്. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്കളത് പറയൂ, താങ്കളുടെ അഭിപ്രായം പറയാമല്ലോ, താങ്കൾക്ക് അവസരം തന്നല്ലോ, താങ്കളത് പറയുകയാണ്. അതിന് രാജബ്രഹം മറുപടി പറയും. താങ്കൾ എന്നോട് ക്ഷുഭിതനായിട്ടോ ഇത് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളോട് ക്ഷുഭിതനായിട്ടോ യാതൊരു കാര്യമില്ല, വസ്തുതകൾ പറയാനായിട്ടാണ്. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കാണിക്കേണ്ട ഒരു ധർമ്മം എന്ന് പറയുന്നത് ഇത് സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുക, ജനങ്ങളോട് പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു മധ്യസ്ഥനെ നിലയ്ക്ക് അങ്ങോട്ട് ചോദിച്ചത്, ഇങ്ങനെ ഒരു റിപ്പോർട്ട് അവിടെയുണ്ട്, ശൈലജ ടീച്ചർ ഇത് പറഞ്ഞത്, തുടക്കം മുതൽക്ക് തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടെന്ന് പറയുന്നത് പ്രവാസികളെ കൊണ്ടുവരണ്ട എന്നുള്ളത് തന്നെയായിരുന്നു. നോക്കൂ, ഇവിടെ ശ്രമിക് ട്രെയിനുകൾ ഓടിയല്ലോ, നൂറുകണക്കിന് ശ്രമിക് ട്രെയിൻ രാജ്യത്ത്, 4,000+ ശ്രമിക് ട്രെയിനുകൾ ഓടി രാജ്യത്ത്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികളെ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ച സമയത്ത് കേരളത്തിൽ നിന്ന് തന്നെ 10-30 ശ്രമിക് ട്രെയിനുകൾ ഓടി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് 400,000+ അതിഥി തൊഴിലാളികളെ എത്തിച്ചെന്ന് കേരള ഗവൺമെന്റ് മേനി പറഞ്ഞപ്പോഴും ഒരു അന്യ സംസ്ഥാനത്തുള്ള ഒരു മലയാളിയെ പോലും തിരിച്ചു കൊണ്ടുവരാൻ കേരള ഗവൺമെന്റ് തയ്യാറായിരുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഓർമ്മയില്ല കാര്യങ്ങൾ? ഒരൊറ്റ ശ്രമിക് ട്രെയിൻ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് കൊണ്ടുവന്നില്ലല്ലോ, കേരളം സമ്മതിച്ചിരുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് പ്രവാസികളുടെ കാര്യവും. കേരളം നമ്പർ 1 പദവി നേടാൻ വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. പുറമെയുള്ള ആരും ഇങ്ങോട്ട് വരണ്ട, പ്രവാസികൾ ആരും ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾക്ക് നമ്പർ 1 ആകണം എന്ന് പറഞ്ഞുള്ള ഓട്ടത്തിലായിരുന്നു കേരള ഗവൺമെന്റ്. ഇപ്പോഴും അതേ നിലപാടാണ് കേന്ദ്ര സർക്കാരിനോട് സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങള് ഫ്രീക്വന്റ് ആയിട്ട് ഫ്ലൈറ്റ് കൊണ്ടുവരരുത് എന്നാണ് പറയുന്നത്, കുറച്ചു പേരെ മാത്രം കൊണ്ടുവന്നാൽ മതി എന്നാണ് പറയുന്നത്. ഇവിടെ രാജീവ് അബ്രഹാം ഒരു തെറ്റ് പറഞ്ഞു. എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് കണക്ക് കിട്ടണമെന്നുള്ളൂ. നോക്കൂ, എംബസിയിൽ രജിസ്റ്റർ ചെയ്ത ആളുകളാണ് വരുന്നത്, കണക്ക് കിട്ടാൻ എന്താ പ്രയാസം? ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എല്ലാ കണക്കും ഡീറ്റെയിൽസും കിട്ടും, ഒരു പ്രയാസമില്ല ഒരു വിമാനം വരുന്ന സമയത്ത്. അപ്പൊ എന്തിനാണ് വെറുതെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ? ഇത് ചർച്ച കാണുന്ന പ്രവാസി സുഹൃത്തുക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. കേന്ദ്ര സർക്കാർ എത്ര ഫ്ലൈറ്റുകൾ വിടാൻ തയ്യാറാണെന്ന് വിദേശകാര്യ സഹമന്ത്രി എത്രയോ മുൻപ് പ്രസ്താവിച്ചിട്ടുള്ളതാണ്, നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കേരള സർക്കാർ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഫ്ലൈറ്റിന്റെ ഓപ്പറേഷൻസ് വളരെ ചുരുങ്ങി. ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇനിയും കൂടുതൽ ഫ്ലൈറ്റുകൾ വിടണം. ഗൾഫ് മേഖലയിൽ നിന്ന് മാത്രമല്ല, ആഫ്രിക്കയിൽ കിടക്കുന്ന മലയാളികളുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിൽ കിടക്കുന്ന മലയാളികൾ, അവരെ മുഴുവൻ തിരിച്ചുകൊണ്ടുവരണം. ഒരു കാര്യം ഉറപ്പു തരാം, അവസാനത്തെ ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കട്ടെ. ചോദിച്ച മറുപടി വേണ്ടേ? നേരത്തെ ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ടേ? പറയൂ. നോക്ക് ഇവിടെ ഒരു സെക്കൻഡ്, ഇവിടെ ശ്രീ നിങ്ങൾ അടക്കമുള്ള ആളുകൾ ചോദിച്ച കാര്യങ്ങൾക്കാണ് പറയുന്നത്. ക്വാറന്റൈൻ സമയത്ത് എന്തുകൊണ്ട് ബി ജെ പി ആവശ്യപ്പെട്ടില്ല, എന്തുകൊണ്ട് മാർച്ച് 25 മുതൽ വിമാന സർവീസ് നിർത്തിവെച്ചല്ലോ എന്ന് ചോദിച്ചു. സാർ, അന്ന് മുതൽ നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൌൺ ആയിരുന്നു, സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയിരുന്നു. ലോക്ക്ഡൌൺ ഈസ് ചെയ്ത് പതുക്കെ പതുക്കെ നമ്മളെ നോർമലിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് നമ്മൾ വിമാന സർവീസുകൾ പുനരാരംഭിച്ചത്. രാജ്യം മുഴുവൻ സമ്പൂർണ്ണ ലോക്ക്ഡൌണിൽ നിൽക്കുന്ന സമയത്ത് എല്ലാ യാത്രാ സംവിധാനങ്ങളും പൂർണ്ണമായും നിലച്ച് ജനങ്ങൾ വീട്ടിലിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമുക്കൊരിക്കലും ഒരു യാത്രാ സംവിധാനവും പൊതുയാത്രാ സംവിധാനവും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അതിനുശേഷം വിവിധ സംസ്ഥാന ഗവൺമെന്റുകളുമായി ആലോചിച്ചു, വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു, പല സംസ്ഥാന ഗവൺമെന്റുകളും എതിർപ്പറിയിച്ചു. അങ്ങനെ എല്ലാ സംസ്ഥാന ഗവൺമെന്റ് എല്ലാവരെയും ഓൺ ബോർഡ് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ കേന്ദ്ര സർക്കാരിന് ഈ ഒരു നീക്കം നടത്താൻ കഴിയുള്ളൂ. അതല്ലാതെ ആളുകളെ കൊണ്ടുവന്ന് എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കാൻ കഴിയുമോ? കൊണ്ടുവന്നാൽ ഏറ്റെടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റുകളല്ലേ?
എന്തുകൊണ്ടാണ് അർത്ഥശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്? അത് തന്നെയാണ് രാജു അബ്രഹാം, ലോക്ക്ഡൗൺ ആയിരുന്നത് കാരണമാണ്, ലോക്ക്ഡൌൺ ആയിരുന്നത് കാരണമാണ് മാർച്ച് 25 മുതൽ മെയ് മാസത്തിലെ ആരംഭത്തിലെ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച വരെ ഇവിടെ നിന്നൊന്നും ആരെയും കൊണ്ടുപോകാഞ്ഞത്. ലോക്ക്ഡൌൺ ക്രമാതീതമായി അയവ് വന്നപ്പോൾ ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ഗവൺമെൻറ് ചെയ്തു. ആദ്യം വന്നത് 4-5 ഫ്ലൈറ്റുകളാണ് ഒരാഴ്ചയിൽ വന്നത്. ഇവിടെ ഈ സന്ദീപ് വാര്യരുടെ അഭിപ്രായത്തിൽ നിങ്ങൾ യു ഡി എഫും അല്ലെങ്കിൽ കെ എം സി സിയും മുസ്ലിം ലീഗും ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ പ്രവാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്തായാലും ഞങ്ങൾക്കതിനകത്ത് പങ്കില്ല, നിങ്ങൾക്കതിനകത്ത് പങ്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശദീകരിക്കാം. ശ്രീരാജു, അല്ല രണ്ടു മൂന്നിൽ മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഒന്ന്, കൂട്ടത്തോടെ ഇവിടെ കേരള സർക്കാർ അറിയാതെ കൊണ്ടുവരാൻ പാടില്ല എന്ന നിലപാട് തീർച്ചയായിട്ടും ഇന്നും മുഖ്യമന്ത്രിയും ഞങ്ങളും എല്ലാം സ്വീകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അർത്ഥത്തിൽ തന്നെയാണ്. അത് മുഖ്യമന്ത്രി ഇന്നലെ ആവർത്തിച്ചു, കേരള സർക്കാർ അറിയണം. ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ ലിസ്റ്റ് കേരള സർക്കാരിന് നൽകിയിട്ടുണ്ടോ? എനിക്കറിയില്ല. കാരണം ഇവിടെ നിരവധി ആളുകൾ, ഇപ്പോ ഇവിടെ ഇവിടെ ഒരു കുട്ടിയുടെ അമ്മ മരിച്ചു, ആ ബോഡി 3 മോർച്ചറിയിൽ സൂക്ഷിച്ചു വൃന്ദാവനം എന്ന് പറഞ്ഞ സ്ഥലത്ത്. സിനി മരിച്ചാളുടെ പേര്, മകൻ അവിടെ ദുബൈയിലാണ്. അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ മെയിൽ ചെയ്തു, ഞാനും മെയിൽ ചെയ്ത കൂട്ടത്തിലാണ്, ഈ കുട്ടിയെ ഒന്ന് കയറ്റിവിടണം. വിട്ടില്ല. ഒടുവിൽ 3 ശേഷം ഈ ബോഡി മറവ് ചെയ്തു. 2 വൃക്കകൾ ദാനം ചെയ്ത സുമാ മോഹൻ, ഞാൻ പേര് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും പേര് പറയുകയാണ്, ആ എത്ര ദിവസം, 1 മാസത്തോളം, എനിക്കൊന്ന് ഇതിന് ആരംഭം, ഫ്ലൈറ്റ് തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ എംബസി രജിസ്റ്റർ ചെയ്ത ആളാണ്, ദുബൈയിൽ നിന്ന് വരേണ്ട ആളാണ്. ടിക്കറ്റ് കിട്ടിയില്ല, ഇന്നലെയാണ് ടിക്കറ്റ് കിട്ടിയത്. അപ്പം ആർക്കാണ് മുൻഗണന നൽകേണ്ടത്? രോഗികൾ, വിസ തീർന്നവർ, ജോലി നഷ്ടം, അങ്ങനെ മുൻഗണന നൽകണം എന്ന് പല സന്ദർഭങ്ങളിൽ കേരള സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുള്ള ആളുകൾക്ക് മുൻഗണന കിട്ടുന്നില്ല. അപ്പം കുറെ ആളുകൾ വരുന്നുണ്ട്, കൂടുതൽ ആളുകൾ വരട്ടെ. ഏതെങ്കിലും എയർപോർട്ടിൽ ഏതെങ്കിലും ഒരു പ്രവാസി അവർക്ക് യാത്രാ സൗകര്യം ഇല്ലാതെ കഷ്ടപ്പെട്ട ഒരു വാർത്തയെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടുകയാണ്, 100 ആംബുലൻസുകളാണ് ഇവരെ അവരുടെ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര കുറ്റമറ്റ ഒരു സംവിധാനം ഇന്ത്യ രാജ്യത്ത് എവിടെയുണ്ട്? എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ സംസ്ഥാനങ്ങൾ തോറും നടക്കുകയാണ്. അവർ നടന്ന് വീട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ മരിച്ചു വീഴുന്നു, റോഡിൽ മരിച്ചു വീഴുന്നു, ഇതാണ് ഇന്ത്യയുടെ കാഴ്ച. അത്തരം ഒരു കാഴ്ച കേരളത്തിലില്ല. ആകെ പായിപ്പാട്ട് കുറെ ആളുകൾ ഇളക്കി വിട്ടപ്പോൾ അവരൊന്ന് ഇളകി കവലയിൽ വന്നു, അവരെയും വീട്ടിലെത്തിച്ചു. അതല്ലാതെ അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് കേരളത്തിൽ ഒരു കാര്യത്തിൽ മാത്രമല്ല കേരളത്തിൽ എസ് എസ് ഉയരുന്നത്, ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾക്ക് പരാതിയില്ല, അവർക്ക് ആവശ്യമുള്ള ട്രെയിനുകൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഒരു പരാതി ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള ഇത് തന്നെയാണ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും. അവർ ശ്രീ മാത്തുക്കുട്ടി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എന്നോട് യോജിക്കുന്നു. 2.5 മാസക്കാലം ഈ രോഗവ്യാപനം ഉണ്ടാവുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഈ വിദേശത്തുള്ള സഹോദരന്മാരെ കേരളത്തിലേക്ക് എത്തിക്കാൻ കേന്ദ്ര തയ്യാറായില്ല? അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു വാർത്ത ഇല്ലായിരുന്നു. കാരണം അവരെല്ലാം നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട്, ഇവിടെ ചികിത്സ കിട്ടുന്നുണ്ട്. ചികിത്സിക്കാനുള്ള നമ്മുടെ അവസാനത്തെ ആളിനെയും ചികിത്സിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും കേരള സർക്കാർ നടത്തും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട, ഒരാളെയും മാറ്റി നിർത്തത്തില്ല. രാജു അബ്രഹാം, നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ട് ഗവൺമെന്റുകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് യാഥാർത്ഥ്യങ്ങൾ ദൈനംദിനമായി കണ്ടതാണ്, കാണുന്നതാണ്. ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ അക്കാര്യത്തിൽ ബുദ്ധിമുട്ടുന്ന 1000 ആൾക്കാർ ഇവിടെയൊക്കെ ഉണ്ട്. തിരിച്ചു പോരാനായി 7000 പ്രഗ്നന്റ് ലേഡീസാണ് യു എയിലെ ദുബായ് കൗൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ എത്ര പേര് വന്നിട്ടുണ്ട്? 7 കഴിഞ്ഞാൽ അവർക്ക് ട്രാവൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്.
നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ നിറം ഞങ്ങളിൽ ചാർത്താൻ ആരും ശ്രമിക്കരുത്. ഞങ്ങൾ സംസാരിക്കുന്നത് പ്രവാസികൾക്ക് വേണ്ടിയാണ്. സത്യസന്ധമായി കാര്യങ്ങൾ പറയൂ. ഇവിടെ ആരാണ് ഉത്തരവാദിത്വത്തിലേക്ക് ഉയർന്ന് പ്രവർത്തിക്കാതിരുന്നത്? ഇനിയും വരുന്നത് മൺസൂൺ കാലമാണ്. എത്ര പേരെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിയും നിങ്ങൾക്ക്? ജൂൺ മാസമാകുമ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ എന്റെ ചോദ്യം മൺസൂറിനോടാണ്. സൗദിയിൽ 80,000 പേര് രജിസ്റ്റർ ചെയ്തിട്ട് 1,000 പേരെ മാത്രമാണ് കൊണ്ടുപോകാൻ കഴിഞ്ഞതെങ്കിൽ ഇതിൽ ആരാണ് ഉത്തരവാദി? നിങ്ങൾ രണ്ടുപേരും പരസ്പരം ക്വാറന്റൈൻ സൗകര്യം ഇല്ലാന്നും അതില്ലാത്തത് കൊണ്ട് ഫ്ലൈറ്റ് വിട്ടില്ല എന്നും ഫ്ലൈറ്റ് വിടേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനാണെന്നും അതിന് മുഖ്യമന്ത്രിയുടെ അപ്രൂവൽ വേണമെന്നും പരസ്പരം പറയുന്നിടത്തല്ല ഞങ്ങൾ പ്രവാസികൾ. അതിന് നിങ്ങൾ യാതൊരു വ്യാഖ്യാനവും നൽകണ്ട. നിങ്ങൾക്ക് മുറിവേൽക്കുന്ന ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചേക്കാം. അത് സ്വാഭാവികമാണ്. മുറിവേൽക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ ചോദിച്ചേക്കാം. അത് സ്വാഭാവികം മാത്രം. കാരണം നിങ്ങൾ ഉത്തരവാദിത്വത്തിലേക്ക് ഉയർന്നിട്ടില്ലാത്തത് കൊണ്ടാണ് അത് മുറിവായി വേദനയായി നിങ്ങളിലേക്ക് എത്തുന്നത്. ശ്രീ മൻസൂർ, എന്തുകൊണ്ടാണ് സൗദിയിലെ ഈ 80,000 പേരിൽ 79,000 പേരും ഇപ്പോഴും സൗദിയിൽ തന്നെ നിൽക്കുന്നത്, പോകാൻ കഴിയാതെ? എന്താണ് അതിന് കാരണം? ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഫലമായി ഫ്ലൈറ്റുകൾ കൂടുതൽ വരാത്തതല്ലേ? വേണ്ടത്ര രീതിയിൽ വിമാനങ്ങൾ അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറാവുന്നില്ല. ഈ കാര്യത്തിൽ അവർ ഉത്തരവാദിത്തം കേരള സർക്കാരിന്റെ മേലിടുകയാണ്. കേരള സർക്കാർ പറയുന്നത് ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, കേന്ദ്ര സർക്കാർ അനുവദിക്കാതിട്ടാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, ആഴ്ചയിൽ ചുരുങ്ങിയത് 4-5 ഫ്ലൈറ്റെങ്കിലും അനുവദിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് അടിയന്തരമായി പരിഹരിക്കാൻ കഴിയുള്ളൂ. ഇവിടെ സന്ദീപ് വാര്യർ പറയുന്നത് തൊട്ട് കേരളത്തിന്റെ കാര്യത്തിലായതുകൊണ്ട് അവർ കാണിക്കുന്ന നിഷേധം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. കർണാടക ഭരിക്കുന്നത് BJP അല്ലേ? അവിടേക്ക് ഒരു വിമാനം പോലും അനുവദിക്കാത്തതിന്റെ പേരിൽ 10,000-ക്കണക്കിന് കർണാടകക്കാർ ഇതുപോലെ വിഷമിക്കുന്നത് ഞങ്ങൾ കാണുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾക്ക് കേരളമെന്നോ കർണാടകമെന്നോ ഇല്ല. ഞങ്ങളെല്ലാവരും ഇന്ത്യക്കാർ. ഞങ്ങൾ അനുഭവിക്കുന്നത്, ഞങ്ങളുടെ അനുഭവങ്ങൾ ഒരേ രീതിയിലുള്ളതാണ്. ഇതുപോലെ കർണാടകയിൽ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? നിങ്ങളുടെ സർക്കാർ തന്നെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ രണ്ടുപേരും പ്രവാസികളോട് നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതാണ് അതിന്റെ യാഥാർത്ഥ്യവും. ഇക്കാര്യത്തിൽ എനിക്കൊന്നുകൂടി എന്റെ ബഹുമാനപ്പെട്ട MLA ചോദിക്കാനുണ്ട്. കേന്ദ്ര സർക്കാർ വിമാനം ചാർട്ടർ ചെയ്യാൻ അനുവദിച്ചല്ലോ. ഇവിടെയുള്ള പല സംഘടനകളും വിമാനം ചാർട്ടർ ചെയ്തുകൊണ്ട് പോവാനുള്ള സൗകര്യങ്ങൾ നോക്കുമ്പോൾ എന്തുകൊണ്ട് ആ വിമാനത്തിന് ലാൻഡിംഗ് പെർമിഷൻ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ കേരള സർക്കാർ കാണിക്കുന്നു? ആ കാര്യത്തിൽ എന്തുകൊണ്ട് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല? ഇവിടെയും ചോദ്യം ഉയരുകയാണ്. മാത്രമല്ല എന്റെ ബഹുമാനപ്പെട്ട BJP വക്താവിനോട് ചോദിക്കാനുള്ളത്, എന്തിനിതുപോലെ പറക്കാനുള്ള സൗകര്യങ്ങൾ എയർ ഇന്ത്യയിലേക്ക് മാത്രമായി ഈ വന്ദേഭാരത് മിഷൻ ഒതുക്കി? ഇവിടെ എത്രയോ വിമാനങ്ങൾ നമ്മുടെ പ്രവാസികളെ വഹിച്ച് കേരളത്തിലേക്ക് പറക്കാൻ തയ്യാറാണ്, ഇന്ത്യയിലെ മറ്റു വിമാനത്താവളങ്ങളിലേക്ക് പറക്കാൻ തയ്യാറാണ്. എന്തുകൊണ്ട് അതിന് അനുവാദം കൊടുക്കുന്നില്ല? ഇവിടെ എയർ ഇന്ത്യ കാണിക്കുന്ന ചില നിഷേധാത്മക നിലപാടുകൾ കൂടി എനിക്ക് പറയാതെ വയ്യ. അവർ പറയുന്നത് ഞങ്ങൾ ഓൺലൈനിലായി പേയ്മെന്റ് സ്വീകരിക്കില്ലെന്നാണ്. ക്രെഡിറ്റ് കാർഡ് വേണ്ട, ഡെബിറ്റ് കാർഡ് നമ്പർ തരേണ്ട. നമ്മുടെ നാട്ടിൽ ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ തന്നെ വിമാന കമ്പനിയായ എയർ ഇന്ത്യ ഞങ്ങൾ ഡിജിറ്റലി ഒരു ഇടപാടും സ്വീകരിക്കില്ല, കാശ് ഇവിടെ കൊണ്ടുവന്ന് തരണമെന്നാണ്. നമ്മുടെ പല സ്ത്രീകളും, അതായത് ഗർഭിണികളായ നഴ്സുമാർ അടക്കമുള്ളവർ കിലോമീറ്ററുകളോളം 70-100 കിലോമീറ്ററുകളോളം സഞ്ചരിച്ചുകൊണ്ട് ഈ എയർലൈൻ ഓഫീസുകൾ പോയി നേരിട്ട് ടിക്കറ്റ് എടുക്കേണ്ട അവസ്ഥ വരുന്നു. ഒരു ഗർഭിണിയായ ഒരു നഴ്സിനുണ്ടായ ഒരു വിഷയം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ ആഴ്ച റിയാദിലുണ്ടായ സംഭവമാണ്. അവരോട് നിർബന്ധപൂർവ്വം പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്ന് നേരിട്ട് കാശ് തന്ന് ടിക്കറ്റ് എടുക്കണമെന്ന്. അങ്ങനെ അവർ യാത്ര ചെയ്യേണ്ടതിന്റെ പേരിൽ പിറ്റേ ദിവസം അവർക്ക് യാത്ര പോകാനാവാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും മാസം തികയുന്നതിന് മുമ്പ് പ്രസവിക്കേണ്ടിയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതൊക്കെ നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കണം. എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഈ വിധം പെരുമാറുന്നു എന്നതാണ് പ്രവാസികളോട് ഈ നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവാത്തത്. തീർച്ചയായിട്ടും ശ്രീ സന്ദേ, അങ്ങേക്കറിയാം ഇവിടെ നമ്മൾ 750 ദർഹം എയർഫെയർ കൊടുക്കാനുള്ളവർക്ക് മാത്രമാണ് UAE നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുവാൻ കഴിയുക. ഇവിടെ ജോലി പോയവരാണ്, ശമ്പളമില്ലാത്തവരാണ്, വിസിറ്റ് വിസയിൽ ഉണ്ടായിരുന്നവരാണ്, 60 വയസ്സിന് മുകളിലുള്ളവരാണ്, ഇങ്ങനെ ചില ക്രൈറ്റീരിയയിലുള്ളവരാണ് തിരിച്ചു പോകാനായിട്ട് ഈ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നവർ. ഇവരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഈ 750 ദർഹം കൊടുക്കാൻ കഴിയില്ല. ഞങ്ങളതുകൊണ്ട് ബഹുമാനപ്പെട്ട മുരളീധരൻ V. മുരളീധരനോട് ആവശ്യപ്പെട്ടിരുന്നത്, നമ്മുടെ ECNR ഫണ്ടുണ്ട്, ഏതാണ്ട് ശ്രീ രാജു അബ്രഹാമിനറിയാം 2014 തൊട്ട് NTV ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണത്. ECNR ഫണ്ട്, എമിഗ്രേഷൻ ക്ലിയറൻസ് നോട്ട് റിക്വയർഡ് എന്നുള്ള അക്കൗണ്ടിൽ വൺ വേ എയർഫെയർ
നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള പ്രവാസികളോട് ഡിപ്പോസിറ്റായി വാങ്ങിയ ഒരു വലിയ സംഖ്യ അവിടെയുണ്ട്. 2007 ശ്രീ വയലാർ രവി വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ, പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ശ്രീ ടി കെ ഹംസയ്ക്ക് പാർലമെൻറ്റ് രേഖാമൂലം കൊടുത്ത മറുപടിയാണ് 24,000. ഇത് ഞാൻ പല പ്രാവശ്യം ഈ ചർച്ചയിലൂടെ പറയുകയുണ്ടായി, 24,000 കോടി രൂപ. 2007 24,000 കോടി രൂപയുണ്ടെങ്കിൽ അത് 50,000 കോടി രൂപയിലധികമായി കാണും. അത് തന്നെയല്ല ശ്രീ സന്ദീപ്, ഹൈക്കോടതി ഈയിടെ പറഞ്ഞിട്ടുണ്ട് ഒരു വിധിയുണ്ട്, നമ്മുടെ എല്ലാം കൗൺസുലേറ്റിലും എംബസികളിലും മില്യൻസ് ഓഫ് ദർഹംസ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൗൺസിലർ സർവീസിനായി വാങ്ങിയ ക്യാഷ് ഇവിടെയുണ്ട്. 10 ദർഹവും 8 ദർഹവുമായി വാങ്ങിയ മില്യൻസ് ഓഫ് ദർഹംസ് ഇവിടെയുണ്ട്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ആ ക്യാഷിൽ നിന്ന് സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്നവർക്ക് പ്രവാസികളുടെ തിരിച്ചു പോക്കിനുള്ള ടിക്കറ്റിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഈ കാര്യത്തിൽ ഈ കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്താണ് അങ്ങ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങയുടെ പാർട്ടി ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒന്ന്, ഇവിടെ കോൺഗ്രസിന്റെ സുഹൃത്ത് അദ്ദേഹം വൈകാരികമായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, അല്ല അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയം കളിക്കുന്നു, അദ്ദേഹം മാത്രം രാഷ്ട്രീയം ഒന്നും പറയാത്ത ആളെന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ഇവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ, കർണാടക മാത്രമല്ലോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതുപോലെ വരുന്ന വിമാനങ്ങൾക്ക് എല്ലാ വിമാനങ്ങൾക്കും അനുമതി കൊടുക്കുന്നുണ്ടോ? ഇല്ല. എല്ലാ സംസ്ഥാനങ്ങളും പല സംസ്ഥാനങ്ങളും പല നിലപാടുകൾക്കും ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനെ എല്ലാ സംസ്ഥാനങ്ങളെയും ഓൺ ബോർഡിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു തീരുമാനം മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. സംസ്ഥാനങ്ങളോട് ഇക്കാര്യത്തിൽ യുദ്ധപ്രഖ്യാപനം നടത്താൻ കഴിയില്ല, കേരളത്തിനോട് യുദ്ധപ്രഖ്യാപനം നടത്താൻ കഴിയില്ല. ഞങ്ങൾ ഇഷ്ടം പോലെ പ്രവാസികളെ കൊണ്ടുവന്ന് എയർപോർട്ടിൽ തള്ളും, നിങ്ങൾ സൗകര്യം പോലെ നോക്കിക്കൊന്നൊന്നും പറയാൻ പറ്റില്ല. തീർച്ചയായും കേരളത്തിന്റെ അതിലുള്ള കൺസേൺ കേരളം ഇപ്പൊ ആരോഗ്യമന്ത്രി പറയുന്നു എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരരുത് എന്ന്. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറയുമ്പോൾ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ, അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിനോട് ഇവർ സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. സംസ്ഥാന സർക്കാരുകൾ പറയുന്നതിനനുസരിച്ചുള്ള ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ മാത്രമേ കഴിയൂ. ഇവിടെ പ്രശ്നം വിമാനം ഇല്ലാത്തതല്ലെന്നേ, ഇവിടെ പ്രശ്നം ഓപ്പറേറ്റ് ചെയ്യാൻ ഫ്ലൈറ്റുകൾ ഇല്ലാത്തതല്ല. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് വിവിധ സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യം സ്വീകരിക്കാത്തതും ഇത് ഓപ്പറേറ്റ് ഇക്കാര്യം ഈ വിഷയത്തിൽ വിവിധ സംസ്ഥാന സർക്കാരുകൾ ഇത് സ്വീകരിക്കാൻ തയ്യാറില്ലാത്തതാണ് പ്രശ്നം. അങ്ങനെ സ്വീകരിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് പരമമായിട്ടുള്ള യാഥാർത്ഥ്യം. അത് ആളുകൾക്ക് വേണമെങ്കിൽ പറയാം എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നൊക്കെ പറയാം, 1.5 ലക്ഷം 2.5 ലക്ഷം സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഹൈക്കോടതി ചോദിച്ച സമയത്ത് അത് 1.5 ലക്ഷമായി ചുരുങ്ങി. ഇപ്പോ ശ്രീ രാജീവ് പറ എനിക്ക് അതിന്റെ കണക്കുകളിലൊന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ICMR പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ സംസ്ഥാന സർക്കാരിന് അത് ഫോളോ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളെ കൂടി ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നും ഇവർ പറഞ്ഞിരുന്ന ഈ നമ്പർ ഒന്നും ശരിയല്ല എന്നുള്ളതുമാണ് ഇപ്പം നമുക്ക് ബോധ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ അങ്ങ് ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ആ വിഷയത്തിലുള്ള കൃത്യം സാങ്കേതിക പരിജ്ഞാനം കുറച്ച് കുറവാണ്. കാരണം ഈ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അത് ആ രീതിയിൽ വിനിയോഗിക്കാൻ കഴിയില്ല, അതിന് നിയമ തടസ്സമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഇൻഡിവിജ്വലായിട്ട് അടച്ചിട്ടുള്ള പണമാണ്, അങ്ങനെ ചിലവാക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ അക്കാര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ വിവിധ ആളുകൾ അടച്ചിട്ടുള്ള പൈസ, അതൊക്കെ ഇൻഡിവിജ്വലായിട്ട് അവരവരുടെ തന്നെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാനുള്ളതെന്നാണ് ഞാൻ പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയിട്ടത്. അങ്ങനെ എടുത്ത് സർക്കാരിന് ചിലവാക്കാൻ കഴിയും. പണം ചിലവാക്കാൻ നോക്കൂ, ഇത് അവസാനം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏറ്റവും അവസാനത്തെ ആളെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ് ഇപ്പോ. നോക്കൂ, വൺ വേ ഒരു വശത്തേക്ക് മാത്രമാണ് ആളുകളെ കയറ്റി ഇപ്പൊ എയർ ഇന്ത്യക്ക് പോകാനാവുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വലിയ കോസ്റ്റ് ഉണ്ട്. എന്നിട്ട് പോലും മറ്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഖത്തർ എയർലൈൻസ് ഒക്കെ വളരെ റേറ്റ് കുറഞ്ഞ് ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അവസാനം റേറ്റ് വന്നപ്പോ എത്രയാ വന്നത്? റേറ്റ് പുറത്തു വന്നല്ലോ, വലിയ തുകയ്ക്കാണ് സ്വകാര്യ എയർലൈനുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറായത്. ഇപ്പോ ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഇപ്പോ ചാർട്ടേഡ് ഫ്ലൈറ്റുകളുണ്ട്, വിവിധ സംഘടനകൾ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ഒക്കെ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റുകൾ അംഗീകരിക്കുകയാണെങ്കിൽ എല്ലാ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്കും അംഗീകാരം കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാണ്. അപേക്ഷ കൊടുക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരുകളോട് ചോദിക്കും, നിങ്ങൾ ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് അനുവദിക്കാൻ തയ്യാറുണ്ടോ? സംസ്ഥാന സർക്കാർ ഓക്കെ പറയുകയാണെങ്കിൽ ഏത് ചാർട്ടേഡ് ഫ്ലൈറ്റും അനുവദിക്കാൻ തയ്യാറാണ് എന്നതാണ് വസ്തുത. ഇവിടെ ഞാൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി കൂടി ചർച്ചയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ടായിരുന്നു. KMCCയുടെ ചാർട്ടേഡ് ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ കുംഭകോണം, വലിയ അഴിമതിയുണ്ട്. ആ അഴിമതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ടായിരുന്നു. ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടാണ് KMCC പോലെ സംഘടനയിലെ ചില ആളുകൾ. സന്ദീപ്, അങ്ങ് KMCCക്കെതിരെ ഇവിടെ ഒരു പ്രസ്താവന നടത്തിയാൽ KMCCയുടെ പ്രതിനിധി ഈ കൂട്ടത്തിൽ ഇല്ല, അതിന് മറുപടി ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഞാൻ വാസ്തവത്തിൽ ശ്രീ മുനീർ സാഹിബ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അക്കാര്യം
തെളിവ് സഹിതം അങ്ങയുടെ മുന്നിൽ ഇപ്പൊ പറയുമായിരുന്നു. ഞാനത് പറയാത്തതിന്റെ ഞാൻ മര്യാദ കാണിക്കുകയാണ്. മുനി സാഹിബോ അല്ലെങ്കിൽ ആ സംഘടനയെ പ്രതിനിധീകരിച്ച് ഇവിടെ ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനത് പറയാത്ത. ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ അക്കാര്യം പങ്കുവച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നാളെ അടക്കമുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വഞ്ചിക്കുന്ന നിലപാട് ഇത്തരത്തിലുള്ള സംഘടനകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവരെ തുറന്നു കാണിക്കേണ്ടതുണ്ട് എന്നുള്ള ആ കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ ആ കാര്യങ്ങൾ പുറത്തുപറയും. ശ്രീ രാജു ഇബ്രഹാം, ഞാൻ മുമ്പേ ശ്രീ സന്ദീപിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് നമ്മളുടെ. ഞാൻ എല്ലാ ദിവസവും ചോദിക്കുന്ന വരുന്ന കേരളത്തിൽ നിന്ന് വരുന്ന മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരോട് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്, എന്തുകൊണ്ട് ഒരു ഇവാക്യുവേഷന് ഇവിടെയുള്ള സാധാരണക്കാരൻ ടിക്കറ്റ് എടുക്കണം? ടിക്കറ്റ് എടുക്കാതെ, അതായത് അതൊരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമല്ല. ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന നമ്മുടെ അടുത്തുള്ള ഒരു ചെറിയ സ്ഥലം, ആ സ്ഥലത്തിൻ്റെ ഒരു വർഷം പ്രവാസികളായിക്കുന്ന അവിടുത്തെ പ്രവാസികളായിക്കുന്ന റെമിറ്റൻസ് എന്ന് പറയുന്നത് $15 ബില്യൺ മാത്രമേ ഉള്ളൂ. നമ്മൾ ഏകദേശം $100 ബില്യൺ ഒരു വർഷം അയക്കുകയാണ്. ഈ $15 ബില്യൺ അയക്കുന്ന നമ്മുടെ അത്രയും ഒന്നും പുരോഗതിയിലേക്ക് എത്താത്ത ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശ് അവരുടെ രാജ്യത്തിന് പുറത്തുള്ള എല്ലാ പൗരന്മാരെയും അവരുടെ സ്വന്തം ചെലവിൽ, അല്ലെങ്കിൽ അവരേത് ആ പൗരന്മാർ ഏത് സ്ഥലത്തുണ്ടോ ആ സ്ഥലത്തെ ഫ്ലൈറ്റ് ഓപ്പറേറ്റേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് അവരെ കൊണ്ടുപോയി. ശ്രീലങ്ക അതുപോലെ കൊണ്ടുപോയി. എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള പൗരന്മാർക്ക്, പ്രവാസികൾക്ക് ഫ്രീ ആയിട്ടൊരു ഇവാക്യുവേഷൻ എന്നുള്ള പേര് ഒരു പക്ഷെങ്കിൽ ഫ്രീ അല്ലാതെ നടത്തുന്ന ആദ്യമായിരിക്കും, എന്തുകൊണ്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഇവാക്യുവേഷൻ നടത്തിക്കൂടാ എന്നുള്ളതാണ് നിങ്ങൾ ഈ ചോദ്യം എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? ശ്രീ രാജു അബ്രഹാം. അല്ല മാത്തുകുട്ടി, ഇവാക്യുവേഷൻ നമ്മൾ കുവൈറ്റ് യുദ്ധസമയത്ത് നമുക്ക് ഇവാക്യുവേഷൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയതാണ്. വളരെ ഫലപ്രദമായിട്ട് അന്ന് ഇവാക്യുവേഷൻ നടത്തി. അന്ന് ഇവാക്യുവേഷൻ നടക്കുമ്പോൾ അതൊരു പാൻഡമിക് അല്ല, അതൊരു ഒരു അവരെ കൊണ്ടുവന്നാൽ 1000 പേരെ നമുക്ക് ഒരു ക്യാമ്പിൽ താമസിപ്പിക്കാം. അതിന് സാമൂഹ്യ അകലം വേണ്ട, അതിന് മാസ്ക് വേണ്ട, അതിന് ടെസ്റ്റ് വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ഇതൊരു പാൻഡമിക് ആകുമ്പോൾ, മഹാമാരി ആകുമ്പോൾ സ്വാഭാവികമായും ഒട്ടേറെ നിയന്ത്രണങ്ങൾ ഇവിടെ ഉണ്ട്. അത് ICMR മാത്രമല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് അടിസ്ഥാനപരമായി ഇതെന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായും, അതുകൊണ്ടാണല്ലോ കേരള ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾ എത്ര പേരെ കൊണ്ടുവന്നാലും ദയവ് ചെയ്ത് ഞങ്ങളെ അറിയിക്കണം, കാരണം അവർക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം, അവരലഞ്ഞു തിരിയാൻ പാടില്ല. ഹലോ ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് ശ്രീകുമാർ, ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നു. എവിടുന്ന് വിളിക്കുന്നത്? ദുബായിൽ നിന്ന് വിളിക്കുന്നു. പെട്ടെന്ന് ചോദിച്ചോ. ഓക്കെ, ഞാൻ എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത് ശ്രീ രാജു എബ്രഹാം MLAയോടും ശ്രീ സന്ദീപ് വാര്യരോടും, അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും അതുപോലെ ചാനൽ ഹലോ ചാനൽ ചർച്ചകളിൽ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും നിങ്ങൾ വിമാനം വിടാൻ തയ്യാറാണ്, നിങ്ങൾ ക്വാറന്റൈൻ ചെയ്യാൻ ആളുകൾ ആ സൗകര്യം നേടാനും ഒരുക്കാനും തയ്യാറാണ്. അപ്പോ ഇത് കേട്ടാൽ തോന്നും ഞങ്ങൾ പ്രവാസികൾ യാത്ര ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള ഒരു വളരെ എന്താ പറയുക ഒരു ഫലിതപരമായിട്ടുള്ള ഒരു വികാരമാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് തോന്നുന്നത്. അതായത് നിങ്ങൾ ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യാൻ ശ്രീ എന്താ പറയുക രാജു എബ്രഹാം നയിക്കുന്ന ഇടതുപക്ഷ സർക്കാരും തയ്യാറാണ്, വിമാനം വിടാൻ കേന്ദ്രം ഭരിക്കുന്ന നമ്മുടെ വാര്യരുടെ ഗവൺമെന്റും തയ്യാറാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് പോലെ 200 or 250 കപ്പാസിറ്റി ഉള്ള വിമാനങ്ങളെ മാത്രം ആശ്രയിക്കുന്നത്? 177 615 യാത്രക്കാരെ കൊണ്ടുവരാൻ തയ്യാറുള്ള ലോകോത്തര വിമാനങ്ങൾ ദുബായ് പോലുള്ള രാജ്യത്ത് അവൈലബിൾ ആണ്. എന്തുകൊണ്ട് നമ്മുടെ സർക്കാരുകൾ തമ്മിൽ, അതായത് സന്ദീപ് വാര്യരും രാജു എബ്രഹാം MLAയും നിങ്ങൾ ഒരുമിച്ച് ഒരു ടീമായി പ്രവർത്തിച്ചിട്ട്, ഞങ്ങൾ ശ്രീ മാത്തുക്കുട്ടി പറഞ്ഞു പോലെ ഞങ്ങൾ ഇവിടുന്ന് നോക്കിക്കാണും, എനിക്ക് എന്റേതായ രാഷ്ട്രീയമുണ്ട്, പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് പ്രവാസികളായ ഞങ്ങൾ നോക്കിക്കാണുന്നത് നിങ്ങൾ രണ്ടുപേരും കോൺഗ്രസുകാരും ഒക്കെ ഒരുമിച്ച്, ഇതൊരു പാൻഡമിക് സിറ്റുവേഷൻ ആണ്, ഇവിടെ ഞങ്ങൾ നോക്കിക്കാണുന്നത് നിങ്ങൾ ഒരാൾ കേന്ദ്രത്തിനെയും ഒരാൾ കേരളത്തിനെയും കുറ്റം പറയാതെ നിങ്ങളെല്ലാം ഒരു ടീമായി പ്രവർത്തിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞങ്ങൾ നിങ്ങളിൽ നോക്കിക്കാണുന്നത്. പക്ഷെ നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ വർത്തമാനം കണ്ടാൽ ഈ ചർച്ചയുടെ ഉദ്ദേശവും അത് തന്നെയാണ്. ഇവരെ എല്ലാവരെയും പ്രവാസി പ്രശ്നങ്ങൾ ശക്തമായി മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ ഇവരുടെ പാർട്ടികളിൽ ഇടപെട്ടുകൊണ്ട് നമ്മൾക്ക് വേണ്ടി കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് എൻ ടിവിയുടെ ചർച്ചയുടെ ഉദ്ദേശം. എന്തായാലും വിളിച്ചതിന് സന്തോഷം. ശ്രീ രാജു കണ്ടിന്യൂ ചെയ്തിട്ട്.
അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് എനിക്കൊരു കാര്യത്തിൽ മാത്തുക്കുട്ടി പറഞ്ഞ അഭിപ്രായത്തോട് യോജിപ്പാണ്. കാരണം ഇവിടെയുള്ള ഇ സി എൻ ആർ വിഹിതം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള പ്രവാസികൾ അവർക്ക് സൗജന്യ നിരക്കിലോ ഒക്കെ കൊണ്ടുവരാനുള്ള ക്രമീകരണം വേണമെങ്കിൽ ചെയ്യുന്നത് നല്ലതാണ്. ടിക്കറ്റ് എടുക്കാൻ സാധ്യമായി ശേഷിയുള്ള ആളുകൾ, കാരണം ആ ടിക്കറ്റ് എടുത്ത ശ്രീ രാജു എബ്രഹാം എം എൽ എ ടിക്കറ്റ് ഞങ്ങൾ ഇവിടെ കിട്ടിയാലും അവിടെ വന്നാൽ ക്വാറന്റൈൻ സൗകര്യം ഇല്ലെന്നല്ലേ ശ്രീ വി മുരളീധരനും സന്ദീപും പറയുന്നത്? അവിടെയാണല്ലോ പ്രശ്നം, ഇവിടെയാണ് പ്രശ്നം, ഇവിടെയാണ് കൺഫ്യൂഷൻ. തെറ്റാണ്, അത് തെറ്റാണ്. കാരണം ഞാനത് ഇടയ്ക്ക് ചർച്ചയിൽ വെച്ചതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു, ഏതെങ്കിലും ഒരു പ്രവാസിക്ക് കേരളത്തിൽ വന്നിട്ട് ക്വാറന്റൈൻ സൗകര്യം കിട്ടിയില്ല എന്ന പരാതി ഉന്നയിച്ചിട്ടുണ്ടോ? ഇപ്പൊ കടന്നു വരുന്ന പ്രവാസി സഹോദരന്മാർ അവർ ഇപ്പം എന്റെ മുന്നിൽ തന്നെ ഇന്ന് ഒരു 20-ൽ അധികം കേസുകൾ, അവരൊക്കെ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ അനുവദിക്കണം, ഇതാണ് ആവശ്യപ്പെട്ട കാര്യം. ഇത് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പൊ അവർക്ക് സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടാവണം. സൗകര്യം ഇല്ലാത്ത ആളുകൾ അങ്ങനെ ആവശ്യപ്പെടുന്നില്ല, അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ ഉണ്ട്. അപ്പം ഏത് സൗകര്യമുള്ള ആ കാര്യത്തിലും നമുക്കിവിടെ സൗകര്യങ്ങളുണ്ട്. അവർക്ക് KSRTC ബസ് എയർപോർട്ടിൽ നിന്ന് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അവിടെ ആംബുലൻസുകൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഈ ആംബുലൻസുകളിൽ അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് അവിടെയുള്ള ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതെല്ലാം സൗജന്യമായി ചെയ്യാനുള്ള വലിയ സാമ്പത്തിക ശേഷിയൊന്നും കേരള സർക്കാരിനില്ല എന്ന് മാത്തുക്കുട്ടി നമുക്ക് എല്ലാവരും തന്നെ അറിയാം. പക്ഷെ എങ്കിലും പരാതികൾ ഉണ്ടാവാതെ പരമാവധി ഈ സഹായങ്ങൾ പുറത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന ആളുകൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ്. പക്ഷെ പുറത്തുനിന്ന് വരുന്ന പാവപ്പെട്ട ആളുകൾ, അവിടെ എനിക്ക് തോന്നുന്നു ഒരു പുനർചിന്തനം കേന്ദ്ര സർക്കാർ എടുക്കണം. ടിക്കറ്റ് എടുക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾ അവർക്ക് ടിക്കറ്റ് എടുക്കാൻ സഹായിക്കണം. മറ്റേറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റ് അന്യരാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾ, അവിടെ വലിയ വിവേചനം നടക്കുന്നു. കാരണം ഗർഭിണികൾ അവിടെ ഒരു കണക്കിവിടെ എന്റെ മുമ്പിലുണ്ട്, എന്റെ ഫോണിലുള്ള ടെസ്റ്റ്നസ്, ഞാൻ നോർക്ക വഴി മുഖ്യമന്ത്രി വഴി ഇന്ത്യൻ എംബസികൾക്ക് കൊടുത്തിട്ടുള്ള ടെസ്റ്റ് മെസ്സേജുകൾ ഡസൻ കണക്കിനുണ്ട്. അവർക്ക് പലർക്കും ഇപ്പോഴും ടിക്കറ്റ് കിട്ടിയിട്ടില്ല, ആഴ്ചകളോളം അവർ കാത്തു നിൽക്കുകയാണ് അർഹരായിട്ടുള്ള ആളുകൾ. അത് അങ്ങയുടെ മാത്രമല്ല, ഇവിടെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ പ്രവാസികളെയും, 17,000 പ്രവാസികളല്ലാതെ 150,000 പ്രവാസി മലയാളികൾ, രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രവാസി മലയാളികളുടെ അനുഭവമാണ് ടിക്കറ്റ് കിട്ടുന്നില്ല, പോകാനുള്ള സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത്. സൗദിയിലും അത് തന്നെയാണ്, 79,000 മലയാളികൾക്ക് സൗകര്യങ്ങൾ കിട്ടിയിട്ടില്ല. ശ്രീ മൻസൂർ പള്ളൂർ ഒരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, കോള് കുറച്ചെടുത്താൽ മതി. ഹലോ ഹലോ, മിസ്റ്റർ മാത്യുക്കുട്ടി, ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു, സന്ദീപ് വാര്യറിന്റെ റിപ്ലൈ ഇതുവരെ വന്നിട്ടില്ല അതിന്, ആ ക്വസ്റ്റ്യന്. അയാൾ പിന്നെ ടിക്കറ്റിന്റെ പ്രൈസില് ഈ 735 ഇപ്പൊ ചാർജ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ എയർ ഇന്ത്യ ടിക്കറ്റ് പ്രൈസിംഗിന്റെ റൈറ്റ് ബാക്കി എയർലൈൻസിന് ഒന്നും കൊടുക്കുന്നില്ല. അത് ഇന്ത്യൻ ഗവൺമെന്റ്, ഇന്ത്യൻ സ്കൈ ഈസ് നോട്ട് എൻ ഓപ്പൺ സ്കൈ പോളിസി, അതുകൊണ്ട് സംഭവിക്കുകയാണ്. അല്ല, അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ ഓർക്കുന്നില്ല, ചർച്ചയുടെ സ്പീഡില് വിട്ടുപോയി. എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നത്? ഹലോ, ഇപ്പൊ നമുക്ക് എയർ ടിക്കറ്റിന്റെ കാര്യം പറയാം. ഈ എയർ ടിക്കറ്റ് ഇന്ത്യൻ സെക്ടറിലേക്ക് ഇത്രയും അധികം പൈസ ചാർജ് ചെയ്യുന്ന എയർ ഇന്ത്യ, ഇവിടുന്ന് എനിക്ക് ലണ്ടനിലേക്ക് പോകണമെങ്കിലോ മനിലേക്ക് പോകണമെങ്കിലോ 2,000 കുറഞ്ഞ് ചാർജ് ചെയ്യുള്ളൂ റെഗുലർ ടൈം. അതേസരം ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ 3,000, അതെ കേരളത്തിലേക്കല്ലാണെങ്കിൽ 2,800, 3,000, 3,300, ഡിപെൻഡ്സ് ഓൺ സീസൺ, എയർ ഇന്ത്യ ചാർജസ് ഹൈ. ഇപ്പൊ എയർ ഇന്ത്യന്റെ മോണോപോളി ഓൺ ഇന്ത്യൻ സ്കൈ ഈസ് ദ പ്രോബ്ലം വിത്ത് എയർ ടിക്കറ്റ്. ഈവൻ നൗ പ്രൈവറ്റ് കമ്പനീസ് വിൽ ഫ്ലൈ ലെസ് ഇഫ് യു കീപ് ഇറ്റ് ഓപ്പൺ, ദേ ക്യാൻ ചാർജ് ഇറ്റ് ആസ് ദേ വിഷ്. എയർലൈന് കൊടുക്കുക പ്രൈസിംഗ്. ക്വാറന്റൈൻ ഹോമിന്റെ കാര്യം ഇവര് പറയുന്ന 2,50,000 ക്വാറന്റൈൻ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് എന്തിനാണ് ഹോം ക്വാറന്റൈൻ പറ്റില്ല, ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പോകണമെന്ന് പറയുന്നത്? മനസ്സിലായി, ഞാൻ ഓർക്കുന്ന ചോദ്യം. സന്ദീപ് മറുപടി പറഞ്ഞിട്ട് കോള്. താങ്ക് യു ഫോർ കോളിംഗ്. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു, നമ്മുടെ ICMR പ്രോട്ടോകോൾ ആണ് ഫോളോ ചെയ്യുന്നത്. അത് കേരളത്തിന് മാത്രമായിട്ടുള്ളതല്ല, രാജ്യത്തിന് മുഴുവൻ ബാധകമായിട്ടുള്ള പ്രോട്ടോകോൾ ആണ്. ആ പ്രോട്ടോകോൾ നിശ്ചയിക്കുന്നത് ഏതെങ്കിലും പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായിട്ടല്ല,
രാജ്യത്ത് കോവിഡ് നിയന്ത്രിക്കാൻ വേണ്ടി വളരെ ശാസ്ത്രീയമായിട്ട് അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരിരുന്നിട്ടുള്ള ഒരു പാനൽ ആണ് ഡിസിഷൻ എടുക്കുന്നത്. തീർച്ചയായും PMനും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിസഭയ്ക്കും അതിലെ റോൾ ഉണ്ടെന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അതൊരു എക്സ്പേർട്ട് ഡിസിഷൻ ആണ്. ആ എക്സ്പേർട്ട് ഡിസിഷൻ അത് മറികടക്കാൻ കഴിയില്ല. നമുക്ക് കേരളത്തിലേതുപോലെ എല്ലാത്തിലും പൊളിറ്റിക്കൽ ഡിസിഷൻ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി വൈകുന്നേരം 5 മണിക്ക് പ്രസ്താവിക്കുന്നതുവരെ കോവിഡ് രോഗികളുടെ എണ്ണം പറയാൻ വേണ്ടി കാത്തു നിൽക്കാനും അതുപോലെ തന്നെ അതിന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നതും എല്ലാം മുഖ്യമന്ത്രി പ്രസ്താവിച്ചതിന് ശേഷം മാത്രം കാത്തു നിൽക്കുന്ന എല്ലാം പൊളിറ്റിക്കൽ ഡിസിഷനോട് നടക്കുന്ന ഒരു രീതിയല്ല നമുക്കുള്ളത്. നമുക്ക് അവിടെ കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കൃത്യമായും ഒരു എക്സ്പെർട്ട് ഡിസിഷൻ എടുക്കുന്നുണ്ട്. ആ എക്സ്പെർട്ട് ഡിസിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കുറെ ആളുകളെ വീട്ടിലേക്ക് അയക്കണമെന്ന് കരുതി ഏതെങ്കിലും ഒരു സ്ഥലത്തിന് വേണ്ടി മാത്രം അതിൽ എന്തെങ്കിലും എക്സ്ക്യൂസസ് വിട്ടുകൊടുക്കാനൊന്നും കഴിയില്ല. ICMR പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് രാജ്യത്ത് കാര്യങ്ങൾ നടക്കുന്നത്. ആ പ്രോട്ടോകോൾ ഫോളോ ചെയ്തേ പറ്റൂ. ശ്രീ സന്ദീപ്, ഈ ICMR പ്രോട്ടോകോൾ അനുസരിച്ച് 7 ദിവസം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണല്ലോ ഇപ്പൊ കേരളത്തിലും നടന്നു വരുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നടത്തേണ്ട ചെലവുകളെ പറ്റിയാണ് ഇപ്പോൾ രാജു അബ്രഹാം ഒക്കെ ഇവിടെ പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനം, എൻ്റെയും അങ്ങയുടെയും രാജുവിൻ്റെയും ഒക്കെ തന്നെ സംസ്ഥാനം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയെ നേരിടുന്ന ഒരവസ്ഥയാണ്. ഇത്തരം സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധി രാഷ്ട്രീയപരമായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രവാസി മലയാളികൾക്ക് വേണ്ടി അങ്ങയുടെ കേന്ദ്ര ഭരണത്തിനോട് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനോട് ഇത്തരം കാര്യങ്ങളിൽ ഒരു സഹായം നൽകാനുമായി ആവശ്യപ്പെടുന്നു. തീർച്ചയായും സഹായം കൊടുത്തിട്ടുണ്ടല്ലോ, കേരളത്തിനും കിട്ടിയിട്ടുണ്ടല്ലോ. കോവിഡിനെ നേരിടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ സഹായം കൊടുത്തിട്ടുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്, കേരളത്തിനും കിട്ടിയിട്ടുണ്ട്. അതില്ലാന്ന് രാജീവ് ബ്രഹ്മ നിഷേധിക്കട്ടെ, മുഖ്യമന്ത്രി നിഷേധിക്കട്ടെ, നിഷേധിക്കോ? ഇല്ല, കേന്ദ്ര സർക്കാർ സഹായം നൽകിയിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പണമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അത്. രണ്ട്, ഇവിടെ അങ്ങ് ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, സോറി, അങ്ങനെ ചോദ്യം എനിക്ക് വിട്ടുപോയി, എന്റെ വിട്ടുപോയി. അതിന് തൊട്ടുമ്പോ ചോദിച്ചെന്തായിരുന്നു? അതിനുശേഷം ചോദിച്ചത് എയർ ഇന്ത്യക്ക് മാത്രമായിട്ട് എന്തിനാണ് ഈ ഫ്ലൈ ചെയ്യാനുള്ള സൗകര്യം കൊടുത്തെന്നാണ് കോളർ ചോദിച്ചത്. അത് അത് അദ്ദേഹം തന്നെ അതിന് ഉത്തരവും പറഞ്ഞത്, അതൊരു പോളിസി ഡിസിഷൻ ആണെന്ന്, പോളിസി മാറ്റർ ആണെന്നുള്ളത്. അത് ഇന്ത്യയുടെ പോളിസി ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അത് പോളിസി ചേഞ്ച് ചെയ്യണോ ചേഞ്ച് ചെയ്യേണ്ടതൊക്കെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കട്ടെ. എന്തായാലും നിലവിൽ വിമാനങ്ങൾ എത്ര വേണമെങ്കിലും പറത്താൻ തയ്യാറാണ്. ഇവാക്വേഷൻ നടപടി ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. ഇവിടെ സംസ്ഥാന സർക്കാരുകൾ അക്കാര്യത്തിൽ ആളുകളെ സ്വീകരിക്കാൻ തയ്യാറായാൽ, പൗരന്മാരെ സ്വീകരിക്കാൻ തയ്യാറായാൽ, ക്വാറന്റൈൻ തയ്യാറായാൽ ഒരു ബുദ്ധിമുട്ടില്ല. എത്ര വിമാനങ്ങളും ഇവിടെ ചാർട്ടേഡ് വിമാനങ്ങൾക്ക് ഒരു അനുമതി കൊടുക്കുന്നു. ഇവിടെ ചാർട്ടേഡ് വിമാനങ്ങൾക്ക് ഒരു കേന്ദ്ര പ്രവാസികൾക്ക് വേണ്ടി, അവിടെയാണ് പ്രവാസികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള അങ്ങയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും ഈ ക്വാറന്റൈൻ സൗകര്യം വർദ്ധിപ്പിക്കുവാൻ സാമ്പത്തിക പ്രതിസന്ധി കേരള ഗവൺമെന്റ് നേരിടുന്നുണ്ടെങ്കിൽ പ്രവാസികൾക്ക് വേണ്ടി ഈ ക്വാറന്റൈൻ സൗകര്യം വർദ്ധിപ്പിക്കുക എന്താണ് അതൊന്ന് വിശദീകരിക്കുക. സംസ്ഥാന സർക്കാരിന്, വിവിധ സംസ്ഥാന സർക്കാരുകൾക്ക് കോവിഡിനെ നേരിടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പണം അലോട്ട് ചെയ്തിട്ടുണ്ട്. അത് അവിടെ വർദ്ധിപ്പിക്കുവാനായി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ലെ, കോവിഡിനെ നേരിടാനുള്ള ഫണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ അതെല്ലാം ഉപയോഗിക്കുക, സംസ്ഥാന സർക്കാർക്ക് ഉപയോഗിക്കാമല്ലോ. ഇവിടെ സംസ്ഥാനത്ത് CMDR ഫണ്ട് കിടക്കുന്നില്ലേ, അത് ഉപയോഗിച്ചുകൂടെ? കേന്ദ്ര സർക്കാരിന്റെ കൂടി ഞാൻ പൂർത്തിയാക്കട്ടെ. ഇവിടെ ബജറ്റ് ഡിഫിസിറ്റിനെ വരെ സഹായിച്ചില്ലേ? ഇവിടെ 10,000 കോടി രൂപ ഇവിടെ ബജറ്റ് കമ്മി നികത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്തിട്ട് എത്ര ദിവസമേ ആയിട്ടുള്ളൂ? എത്ര കുറച്ച് സംസ്ഥാനങ്ങൾക്കാണ് കിട്ടിയത്? കേരളത്തിനല്ലേ ഏറ്റവും കൂടുതൽ പണം കിട്ടിയത്? ശ്രീ രാജു അബ്രഹാം, കേന്ദ്രം കേരളത്തോട് വളരെ അനുഭാവപൂർണമായി പരിഗണിക്കുന്നു, ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നു, ബജറ്റ് കമ്മിറ്റി മാറ്റുവാനായി സഹായിക്കുന്നു, കോവിഡ് നിവാരണത്തിനായുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിൽ കുറച്ച് പ്രവാസികളെ തിരിച്ചുകൊണ്ടിരുമ്പോൾ ക്വാറന്റൈൻ സൗകര്യം വർദ്ധിപ്പിക്കാനായി ഉപയോഗിച്ചുകൂടെ? സാമ്പത്തികത്തിന്റെ ഒരു സാമ്പത്തിക പ്രശ്നം നമുക്ക് പൊതുവെ ഞാൻ സൂചിപ്പിച്ചത് കോവിഡുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇപ്പൊ കോവിഡിന്റെ കാര്യം മാത്രം ഞാൻ പറയാം. ദേശീയ ദുരന്ത നിവാരണ ഫണ്ട് 360 കോടിയാണ് നമുക്ക് വർഷം കിട്ടേണ്ടത്. അത് അതിന്റെ ഒരു വിഹിതം 160 കോടി കേരളത്തിന് നൽകിയിട്ടുണ്ട്. നമുക്ക് അധികമായി, നമ്മള് ഇപ്പം സാധാരണഗതിയിൽ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ അതുപോലെയുള്ള വരൾച്ചയോ അത് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു വർഷം കിട്ടേണ്ട പണം, ആ പണം അല്ല, ഒരു മഹാമാരി, ഒരു പാൻഡമിക് ഉണ്ടാകുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള സാമ്പത്തിക സഹായം നമുക്ക് നൽകണം. അതാണ് കേരളം ആവശ്യപ്പെട്ടത്. അത് കിട്ടുമെന്ന് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി ഒരിക്കൽ പോലും അതിന് കേന്ദ്ര സർക്കാരെ വിമർശിച്ചിട്ടില്ല ഇതുവരെ. കാരണം അത് കേന്ദ്രം നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
കൂടി നാളെ അത് നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് പ്രവാസികൾക്ക്, അത് തന്നെയാണ് ശ്രീ രാജു എബ്രഹാം, പ്രവാസികൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇത് ഞങ്ങളുടെ അഭ്യർത്ഥനയായി നിങ്ങൾ രണ്ടു കൂട്ടരും പരിഗണിക്കണം. ഇതിനകത്ത് ശ്രീ മുനീർ സാബു ഉണ്ടായിരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. യു ഡി എഫിൻ്റെ എം എൽ എമാരും എം പിമാരും അതുപോലെ തന്നെ ബി ജെ പിയും സി പി എമ്മും എൽ ഡി എഫും എല്ലാവരും ഞങ്ങളീ പറയുന്നത് പ്രവാസികളുടെ ആവശ്യങ്ങളാണ്, ഇന്ന് ഞങ്ങൾ നേരിടുന്ന റിയാലിറ്റിയാണ്. ശ്രീ മാത്തുക്കുട്ടി, ശ്രീ രാജു എബ്രഹാം തന്നെ കേന്ദ്ര സർക്കാർ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് കോവിഡിനെ നേരിടാൻ വേണ്ടി പണം നൽകിയ കാര്യം ശ്രീ രാജു എബ്രഹാം തന്നെ സംബന്ധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു കൂടുതലായി പണം, അതെ ശരി ശരി, എന്റെ കണക്കുകൾ നമുക്ക് നോക്കാം. ഇവിടെ കൂടുതലായി പണം വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാനും അതിന് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കണമെന്നുള്ളത് എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെ പ്രശ്നം സംസ്ഥാന സർക്കാർ ഇപ്പോഴും ആവർത്തിച്ച് കേന്ദ്ര സർക്കാരിനെ, ഇപ്പൊ ധനകാര്യമന്ത്രി തന്നെ തോമസ് ഐസക് തന്നെ കേന്ദ്ര സർക്കാരിനെ അനാവശ്യമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ ഇത്തരം മുഖ്യമന്ത്രി വിമർശിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ധനകാര്യമന്ത്രി, സംസ്ഥാന ധനകാര്യമന്ത്രി അനാവശ്യമായി അസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ വിമർശിച്ചുകൊണ്ടേയിരുന്നു, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഈ അടുത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബജറ്റ് കമ്മി അടക്കം നികത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഉദാരമായി തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക്, സംസ്ഥാന സർക്കാർ പണം കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്, അതൊന്നും നിഷേധിക്കാൻ കഴിയില്ല. ഇവിടെ എന്ന് പറയുന്നത് ശ്രീ അദ്ദേഹം പറഞ്ഞത് ഇനിയും കൂടുതൽ പണം വേണമെന്ന് പറയുമ്പോൾ അതിൽ ചെറിയൊരു വിഷയം കൂടി, കാരണം എന്തറിയോ, ഇതൊരു മഹാമാരിയാണെന്ന് ഞാൻ സമ്മതിക്കുമ്പോൾ തന്നെ ഈ കോവിഡ് മഹാമാരി പ്രളയം പോലെ ഒരു വിഷയമല്ല. കാരണം പ്രളയം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ തകരുന്നു, സംസ്ഥാനത്തെ റോഡുകൾ തകരുന്നു, പാലങ്ങൾ തകരുന്നു, വിദ്യാലയങ്ങൾ തകരുന്നു, അല്ലെങ്കിൽ കെട്ടിടങ്ങൾ, സർക്കാർ ഓഫീസുകൾ തകരുന്നു, വീടുകൾ തകരുന്നു. അത്തരത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ നഷ്ടം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇതൊരു രോഗത്തെ ചെറുക്കാനാണ്. അപ്പൊ രോഗത്തെ ചെറുക്കാൻ ഒരു സെക്കൻഡ് ഞാൻ പാലം വീഴുന്നതിനെക്കാട്ടിൽ വലുതാണ് സന്ദീപ്, ഇവിടെ 160 പേർ മരിച്ചു കഴിഞ്ഞു. നിങ്ങൾ ദയവ് ചെയ്ത് കുറച്ച് ഫണ്ട് കൊടുത്ത് ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഉയർത്തി നിങ്ങൾ ഇവിടെ ആൾക്കാരെ കൊണ്ടുപോകൂ. നിങ്ങള് മാത്തുക്കുട്ടി ഒരു കാര്യം സംസാരിക്കുമ്പോ അതിന് ഇടയിൽ കേറിയിട്ട് യുക്തിയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് അല്ല, യുക്തി ലോകത്ത് എല്ലായിടത്തും ഒന്നേ ഉള്ളൂ. ആ യുക്തി എന്ന് പറയുന്നത് ഈ കോവിഡ് മഹാമാരിക്കെതിരായിട്ട് ക്വാറന്റൈൻ സംവിധാനം ഒരുക്കാൻ വേണ്ട എത്ര ഫണ്ടെല്ലാം ഇവിടെ ഉണ്ട്, ആ പണവും കൊടുത്തിട്ടുണ്ട് ഇവിടെ. അത് പിന്നെ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താ, ഈ കോവിഡ് കാലത്ത് അല്ലെങ്കിൽ നമുക്ക് പ്രളയവുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല. പ്രളയം എന്ന് പറയുമ്പോൾ 1000 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തിന് അക്ഷരാർത്ഥത്തിൽ ഉണ്ടാകുന്നതാണ്. ഇവിടെ അത്തരത്തിലൊരു നഷ്ടമില്ല. ഇവിടെ നമുക്ക് രോഗം വന്ന ആളുകളെ ചികിത്സിക്കണം, ക്വാറന്റൈൻ സംവിധാനം വേണം, ചെലവ് തുലവും കുറവാണ്. അതിന് വേണ്ടിയിട്ടുള്ള സഹായം കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അതിന് പുറമെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ യാത്ര എന്ന് പറയുന്നതാണ്. 85% ചെലവും വഹിച്ചത് കേന്ദ്ര സർക്കാരാ, 15% ചെലവ് മാത്രമാണ് അതാത് സംസ്ഥാനങ്ങൾക്ക് വഹിക്കേണ്ടി വന്നത്. 4000 ട്രെയിനുകളോടി എത്രയോ ആളുകളെ സ്വന്തം വീടുകളിൽ എത്തിച്ചു. ഇന്ത്യ പോലെ വലിയൊരു രാജ്യം, 130 കോടി ജനങ്ങളുടെ രാജ്യത്തെ ഇന്ത്യൻ റെയിൽവേ എത്ര അതിമനോഹരമായിട്ടാണ് വളരെ സന്തോഷം. ഗൾഫ് മലയാളികൾക്ക് ഉണ്ടാകാത്ത ഭാഗ്യം അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിൽ ഞങ്ങൾക്ക് സന്തോഷം. ആ ഒരു പരിഗണനയെങ്കിലും ഞങ്ങൾ അർഹിക്കുന്നില്ലേ ശ്രീ സന്ദീപ്? തീർച്ചയായും അവസാനത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവസാനത്തെ പ്രവാസിയെയും തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഉറപ്പ് തന്നെയാണ്. സന്ദീപ് വാര്യർ, ഒരു വർഷം എടുക്കും യു എയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 160,000 പേർ തിരിച്ചു പോകണമെങ്കിൽ ആദ്യത്തെ ഒരു മാസം നിങ്ങൾ കൊണ്ടുപോയത് 16,000 പേരെയാണ്. ഞങ്ങൾ കൊണ്ട്, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, സംസ്ഥാന സർക്കാർ തയ്യാറാണോ, ഇന്നേക്കിന്ന് എത്ര ഫ്ലൈറ്റുകൾ വേണമെങ്കിലും അംഗീകാരം കൊടുക്കാൻ, ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്കും അംഗീകാരം കൊടുക്കും. നിങ്ങൾ ചാർട്ടേഡ് ഫ്ലൈറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, കമ്പനികൾ കൊടുക്കുന്നുണ്ടല്ലോ. സംസ്ഥാന സർക്കാർ അനുവാദം കൊടുത്താൽ ആ നിമിഷം ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് അംഗീകാരം കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കേന്ദ്ര സർക്കാർ വിമാനം പറത്താത്താണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് അംഗീകാരം കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് പരാതിയില്ലല്ലോ. സംസ്ഥാന സർക്കാർ ഞങ്ങൾ ഇവരെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പോ എത്രയോ സന്നദ്ധ സംഘടനകളുണ്ട്, 100 കണക്കിന് ഫ്ലൈറ്റുകൾ പറത്താൻ ശേഷിയും ചേമൂഷിയുമുള്ള നമ്മുടെ വിദേശത്തുള്ള എത്രയോ സമ്പന്ന മലയാളികളുണ്ട്, അവരൊക്കെ തയ്യാറാകും. പക്ഷേ കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തതുകൊണ്ട് കാര്യമില്ല, ഇവരെ റിസീവ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ശൈലജ ടീച്ചർ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രസ്താവിച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് കള്ളം പ്രചരിപ്പിക്കുന്നത്? രാജു എബ്രഹാം ചിരിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല, അത് ജനങ്ങളുടെ മുന്നിൽ ശൈലജ ടീച്ചർ പരസ്യമായി പറഞ്ഞിട്ട കാര്യമാണ്. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെട്ടുള്ള കാര്യമാണ്, വിദേശകാര്യ സഹമന്ത്രി ഉത്തരവാദിത്തത്തോടുകൂടി ഇന്ന് ആവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി നിഷേധിച്ചില്ലല്ലോ. ശ്രീ മൻസൂർ, ഇവർ രണ്ടുപേരും ഞാനും നമ്മൾ 4 പേരും സംസാരിക്കുന്നത് പ്രവാസികൾക്ക് വേണ്ടിയാണ് എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷെങ്കിൽ
ഇപ്പോൾ നമ്മൾ സംസാരിച്ച് കേൾക്കുന്ന പരസ്പരം ഈ ചർച്ച തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറായി. നമുക്കിതുവരെ എന്തുകൊണ്ട് കൂടുതൽ പ്രവാസികളെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനേ കഴിഞ്ഞിട്ടില്ല. സന്ദീപ് ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നു, കേരള ഗവൺമെൻറ് ക്വാറന്റൈൻ സൗകര്യമില്ല. അതുതന്നെ ബഹുമാനപ്പെട്ട മുരളീധരനും പറയുന്നു. ശ്രീ രാജുബ്രഹം പറയുന്നു, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, ഇതുവരെ വന്ന ഒരു പ്രവാസിക്കും അവിടെ ഒരു കുഴപ്പവും ഉണ്ടായില്ലല്ലോ. എവിടെയാണ് മൻസൂർ, സൗദിയിൽ നോക്കുമ്പോൾ എവിടെയാണ് ഈ കുഴപ്പം? നമ്മളിലാണോ? അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മാത്തക്കുട്ടി സാർ, ഇവിടുത്തെ പ്രവാസികളുടെ വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് സംസാരിക്കുമ്പോൾ കുറച്ച് അല്പം വൈകാരികമായി സംസാരിച്ചു പോയത്. വിഷയത്തിൽ നിങ്ങൾക്കറിയാം അതിന്റെ ഒരു സങ്കീർണത, ഇവിടെയുള്ള ആളുകളുടെ മാനസികമായ അവർ അനുഭവിക്കുന്ന സംഘർഷം നിങ്ങൾക്കറിയാമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എന്റെ ബഹുമാനപ്പെട്ട MLA എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ കേന്ദ്ര സർക്കാർ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാനുള്ള അനുവാദം തന്നിട്ടുണ്ടല്ലോ, അതിന്റെ പേരിൽ ഇപ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ വെറുതെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഉന്നയിക്കുന്നു. നമുക്കറിയാം ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യായമായും ഫ്ലൈറ്റിന് ടിക്കറ്റിന്റെ തിരക്കിൽ ഒഴിവാക്കാൻ എന്തൊക്കെ ഈ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ മുത്തുകൂടാത്തുകൊണ്ട് ഫ്ലൈറ്റ് ബാധിച്ചാൽ അതിൽ വേണമെങ്കിൽ ഒരു ചെറിയ വിഹിതം സബ്സിഡി പോലെ കേരള സർക്കാരിന് ഒരു സാമ്പത്തിക സഹായം ചെയ്താൽ ചുരുങ്ങിയ നിരക്കിൽ എത്ര പ്രവാസികളെ കേരളത്തിൽ എത്തിക്കാൻ സാധിക്കും? അതിന് സഹായിക്കാൻ നമ്മുടെ വിദേശ മലയാളികളായ പ്രവാസി ലോകത്തെ ഉന്നതരായ ആളുകൾ സാധിക്കും. എനിക്കിപ്പോൾ ഈ അവസരത്തിൽ ഓർത്തു പോകുന്നത് യശശരീനായ CK മേനോനെയാണ്. അദ്ദേഹം ഒരു തവണ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഇതുപോലെ ഇറാഖിലുണ്ടായ ഒരു പ്രശ്നത്തിൽ നഴ്സുമാരെ മുഴുവനും ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ തയ്യാറായി. അതുപോലെ എത്ര പേർ തയ്യാറാവും? അതുപോലെ തയ്യാറാവാൻ നോർക്ക എന്തുകൊണ്ട് മുൻകൈ എടുക്കുന്നില്ല? നിങ്ങൾ മറ്റൊരു കേന്ദ്ര സർക്കാരിനെ തൽക്കാലം പഴയായിരുന്നത് നിർത്തി, നമുക്ക് നോർക്കയുണ്ടല്ലോ, നോർക്കയുടെ പേരിൽ ഇത് ചാർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇത് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുതരാൻ തയ്യാറാവുന്നില്ല ചോദിക്കാനുള്ളത്. വ്യക്തമായ ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ അവിടെ വരണമെന്നുള്ളത്. അതാണ് എനിക്കിപ്പോൾ ഈ കാര്യത്തിൽ മനസ്സിലാവുന്നത്. ദയവ് ചെയ്ത് ഞങ്ങളോടുള്ള ഈ നിലപാട് മാറ്റണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നിങ്ങൾ പറയണം ഞങ്ങളുടെ പ്രയാസങ്ങൾ. ദയവ് ചെയ്ത് അത് മാത്രമാണ് എന്റെ പ്രിയപ്പെട്ട രാജു MLAയോട് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മുഴുവൻ പ്രവാസികൾക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. തീർച്ചയായിട്ടും ശ്രീ രാജു ഇബ്രാഹിം മറുപടി. അല്ല, മൻസൂർ എല്ലാ പ്രവാസികൾക്ക് വേണ്ടി പറയുന്നതിനെ നമുക്ക് പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ആയിരക്കണക്കിന് പ്രവാസികള് അവര് കൂടി സംസാരിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അത് നിയമസഭയിലാണെങ്കിലും പുറത്താണെങ്കിലും മാധ്യമങ്ങളിലാണെങ്കിലും ഒക്കെ സംസാരിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഞാൻ കാണരുത്, നിങ്ങൾ നോക്കൂ, കേരളം ഒരു വലിയ സമ്പന്ന സംസ്ഥാനമൊന്നുമല്ല. പക്ഷെ ഇവിടെ കോവിഡ് ബാധിച്ച വിദേശത്തു നിന്ന് വന്ന ഏതെങ്കിലും പ്രവാസികളുടെ പക്കൽ നിന്നും ചികിത്സയ്ക്ക് ഒരു പൈസയെങ്കിലും കേരള സർക്കാർ വാങ്ങിയിട്ടുണ്ടോ? പൂർണ്ണ സൗജന്യമായിട്ടല്ലേ ചികിത്സ? അവിടെ ചികിത്സയുടെ ചെലവ് വലിയ ചെലവല്ലേ? ഒരു രോഗിയെ ചികിത്സിക്കാൻ വേണ്ട ചെലവ്, അതിന്റെ വസ്ത്രങ്ങൾ, സൗദി അറേബ്യയിൽ നിന്ന് തികച്ചും സൗജന്യമായാണ് പ്രവാസികൾക്കടക്കം ഇവിടെ ചികിത്സ കൊടുക്കുന്നത്. അല്ല, ഞാൻ സൗദി അറേബ്യയും കേരളവുമായിട്ട് താരതമ്യപ്പെടുത്താൻ അങ്ങയുടെ മനസ്സ് ഏത് ലോകത്താണ് നിൽക്കുന്നത്? ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും സൗദി അറേബ്യയുടെ സാമ്പത്തിക സ്ഥിതിയും തമ്മിൽ അങ്ങേ പോലെയുള്ള ഒരു വലിയ ഉന്നതനായ വ്യക്തിത്വം ഇത്തരത്തിൽ താരതമ്യപ്പെടുത്തുന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തുകയാണ്. ഞാൻ അങ്ങേ കുറ്റപ്പെടുത്തുന്നില്ല. അപ്പോട്ടെ, നമ്മൾ ഈ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ നമുക്കറിയാം വലിയ ഒരു പാക്കേജ്, ഇന്ത്യയിൽ ആദ്യം തന്നെ ഒരു പാക്കേജ് പ്രഖ്യാപിക്കാൻ സന്നദ്ധമായ ഒരു സംസ്ഥാനമാണ്. എല്ലാവർക്കും ഭക്ഷണം നൽകിയ ഒരു സംസ്ഥാനമാണ്. പലവ്യഞ്ജന കിറ്റ്, അവർക്ക് സബ്സിഡികൾ, അവർക്ക് ചെറിയ പണം, വലിയ പണമൊന്നുമല്ല, നമ്മുടെ കൊക്കിനുള്ളിൽ ഒതുങ്ങുന്ന സാമ്പത്തിക സഹായം നൽകി ഇന്ത്യക്കാകെ മാതൃകയായ, അതുകൊണ്ടല്ല നിങ്ങൾ പറഞ്ഞത് കേരളം ചിന്തിക്കുന്നു, നാളെ ഇന്ത്യ ചിന്തിക്കുന്നു. വെറുതെ പറഞ്ഞതല്ല, ഞങ്ങളെ രാഷ്ട്രീയമായി അനുകൂലിക്കുന്ന മാധ്യമങ്ങളൊന്നും അല്ലല്ലോ അത് പറഞ്ഞിട്ടുള്ളത്. നോ മാധ്യമങ്ങൾ ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ പരിമിതിക്കുള്ളിൽ എല്ലാം ആശ്വസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ടാണ് പുറത്തുനിന്ന് വരുന്ന ആളുകളെ അവരുടെ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ എത്തിക്കാൻ, അവർക്കവിടെ ആ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ ഭക്ഷണം നൽകാൻ. നമ്മുടെ പഞ്ചായത്തുകളാണ്, ആ പഞ്ചായത്തുകൾക്ക് പണം പിന്നീട് സംസ്ഥാന സർക്കാർ നൽകും, റീഇംബേഴ്സ് ചെയ്യുമെന്ന് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്, ഉത്തരവ് കൊടുത്തിരിക്കുകയാണ് പഞ്ചായത്ത് ആദ്യം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ ആ നിലയിൽ വലിയ സേവനങ്ങൾ
ഇന്ന് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ലോകത്തെല്ലായിടത്തുമുള്ള ആളുകൾ നമ്മുടെ സഹോദരങ്ങൾ സ്വന്തം മണ്ണിലേക്ക് മടങ്ങി വരണം. ഇപ്പൊ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വലിയ പ്രവാഹമാണ് കേരളത്തിലേക്ക് വലിയ തോതിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ഒന്നും നിരാശപ്പെടുത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് സൗകര്യങ്ങൾ കൂടുതൽ ആളുകൾ വന്നു കഴിയുമ്പോൾ, എല്ലാവരും ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ അവർക്കെല്ലാം സൗകര്യം ഉണ്ടാകുമോ? സൗകര്യം ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഹോം ക്വാറന്റൈൻ, അത് ദയവ് ചെയ്ത് കേന്ദ്ര അനുവദിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രോഗലക്ഷണമില്ലാത്തവർക്ക് വേണമെങ്കിൽ അവർക്ക് പ്രാഥമിക ടെസ്റ്റ് നടക്കട്ടെ. ആ ടെസ്റ്റിന് ശേഷം ആണെങ്കിൽ പോലും അവർക്ക് ഹോം ക്വാറന്റൈൻ നൽകുകയാണെങ്കിൽ എത്ര പേർ വന്നാലും നമുക്ക് അവരെ അവർക്ക് ചികിത്സ കൊടുക്കാൻ പറ്റും, അവരെ നിരീക്ഷിക്കാൻ പറ്റും, അവർക്ക് ഏത് സംവിധാനങ്ങളോ ഏത് സഹായങ്ങളോ ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. നമ്മുടെ പരിധിക്കെല്ലാം അപ്പുറം, നമ്മുടെ ചിറകൊടിഞ്ഞ് താഴെ പോകുന്ന അവസ്ഥയിലേക്ക് വരരുത്. ഇത് പ്രസിദ്ധിക്ക് വേണ്ടിയല്ല. 5 മണി പത്രസമ്മേളനം, ഒരു കാര്യം എന്റെ സ്നേഹിതൻ സന്ദീപ് വാര്യർ മനസ്സിലാക്കണം, കേരളത്തിലൊരു മുഖ്യമന്ത്രി ഇതിന്റെ അതിന്റെ ക്യാപ്റ്റനായി നിൽക്കുകയാണ്. അതാണ് കേരളത്തിൽ കണ്ടിട്ടുള്ള ഈ നേട്ടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഈ ചുമതല ഏറ്റെടുക്കണം, ഇതിന്റെ പട നയിക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി രംഗത്ത് വരണം, രംഗത്ത് വന്ന് എല്ലാ ദിവസങ്ങളെ കാണട്ടെ. മൻ കി ബാത്തിലാണെങ്കിൽ അദ്ദേഹം അഭിമുഖീകരിക്കട്ടെ, അദ്ദേഹം കണക്ക് പറയണമെന്നല്ല ഞാൻ പറയുന്നത്, ഇതിന്റെ ചാമ്പ്യനായി ഇതിന്റെ ക്യാപ്റ്റനായി മാറണം. അതിന്റെ മാറ്റമാണ് കേരളത്തെ ഇന്ന് ലോകം അംഗീകരിക്കുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, ലോകമെമ്പാടുമുള്ള പ്രധാനപ്പെട്ട ആളുകൾ, ആരോഗ്യരംഗത്തെ ആളുകൾ, അവരെല്ലാം പറയുന്നത് കേരളം നടത്തുന്നത് തികച്ചും മാതൃകാപരമാണ്. അതിനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അതിലെന്തെങ്കിലും ദൗർബല്യങ്ങൾ വീഴ്ചകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചു, അത് പ്രതിപക്ഷ ധർമ്മമാണ്. അത് നമുക്ക് യാതൊരു വിരോധവുമില്ല, അത് തിരുത്താൻ കേരള സർക്കാർ തയ്യാറാണ്, സന്നദ്ധമാണ്, ഒരു സംശയം അക്കാര്യത്തില്ല. ശ്രീ സന്ദീപ് വാര്യർ, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് മറ്റൊരു വിഷയം, നമുക്കൊരു 5 മിനിറ്റും കൂടെ സമയമുള്ളൂ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ഞാനത് ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു, എംബസിയുടെയും കൗൺസുലേറ്റിൻ്റെയും ഒക്കെ കയ്യിലുള്ള ICBF എന്ന് പറയുന്ന ഫണ്ട്, ആ ഫണ്ട് പ്രവാസികളുടെ നിന്ന് കൗൺസുലർ സർവീസിന് വാങ്ങിച്ച ക്യാഷാണ്. ഈ ക്യാഷിൻ്റെ കസ്റ്റോഡിയൻ ഇന്ത്യൻ കൗൺസുലേറ്റും എംബസികളുമാണ്. ഇത് ടിക്കറ്റിൻ്റെ ചാർജിന് വേണ്ടി കൊടുക്കാമെന്ന് കൊടുക്കണമെന്ന് ഹൈക്കോടതിയുടെ ഓർഡറുണ്ട്. ഈ ഓർഡർ ഇതുവരെ എംബസികളിൽ എത്തിയിട്ടില്ല കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന്. എംബസി കോടതിയുടെ ഓർഡർ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം കൗൺസുലേറ്റിനോ എംബസിക്കോ ഇല്ല. അത് ഒരു ഉത്തരവായി, ഗവൺമെൻറ് ഉത്തരവായി കൗൺസുലേറ്റിലോ എംബസിയിലോ എത്തുന്നതുവരെ ആ ഒരു ഉത്തരവ് ഒരു ക്ലാരിറ്റിയോടുകൂടെ എങ്ങനെയാണ്. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങളുടെ രണ്ടുപേരുടെയും ശ്രദ്ധപ്പെടുത്താം, ഇവിടെ പോകാനായി ഒരാൾ സെലക്ട് ചെയ്താൽ, കൗൺസുലേറ്റ് സെലക്ട് ചെയ്താൽ അയാൾക്ക് ആകെപ്പാടെ കിട്ടുന്നത് 3 മണിക്കൂറാണ്. 3 മണിക്കൂറിനകം അയാളുടെ ലിങ്ക് എക്സ്പയർ ആവുകയാണ്. ഈ 3 മണിക്കൂറിനകം ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ പിന്നെ അയാളെ ഉടനെ ഒന്നും വിളിക്കില്ല. അപ്പോൾ ഈ 3 മണിക്കൂറിനകം ഈ 750 ദർഹം കണ്ടുപിടിക്കണം. അത് കയ്യിലില്ലാത്ത ആളാണെങ്കിൽ കൗൺസിലേറ്റിൽ ഉടനെ വരുമാന സർട്ടിഫിക്കറ്റ് കാണിച്ച് ഈ 3 മണിക്കൂർ കൊണ്ടൊന്നും ഇത് നടക്കില്ല. മറ്റ് സന്നദ്ധ സംഘടനകൾക്കും ഈ 3 മണിക്കൂർ കൊണ്ട് ഈ ടിക്കറ്റ് അറേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഇക്കാര്യങ്ങളിൽ BJP വക്താവ് എന്നുള്ള നിലയിൽ ശ്രീ സന്ദീപ് വാര്യർ, കോടതി നടപടി, കോടതി ഓർഡർ ഒരു ക്ലാരിറ്റിയോടുകൂടെ എംബസികൾക്കും കൗൺസിലേറ്റിനും ഈ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ നടപ്പിലാക്കുവാൻ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാൻ പറ്റുമോ? അതോടൊപ്പം തന്നെ ഈ കൊടുക്കുന്ന ലിങ്ക്, അതായത് ഒരു പാസഞ്ചർ ഇവിടുന്ന് പോകാനായി കൗൺസിലേറ്റ് സെലക്ട് ചെയ്താൽ അവരെ വിളിക്കുമ്പോൾ തൊട്ട് 3 മണിക്കൂറാണ് ആ ലിങ്കിൻ്റെ ലൈഫ്, അത് കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ അങ്ങ് ചെയ്യുമോ? അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരും മുമ്പ് ശ്രീ രാജു എബ്രാഹിം ഇവിടെ പറഞ്ഞു, ശ്രീ പിണറായി വിജയൻ ക്യാപ്റ്റനാണ്, കേരളം ഏറ്റവും മുന്നിൽ നിൽക്കുന്നു. കേരളം ഏറ്റവും മുന്നിൽ നിൽക്കണം, ഏറ്റവും മുന്നിൽ നിൽക്കാൻ ഇതിവിടെ ഒളിമ്പിക്സിലെ ഓട്ട മത്സരം ഒന്നുമല്ലോ സർ നടക്കുന്നത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മഹാമാരിക്കെതിരായിട്ടുള്ള വലിയ പ്രതിരോധമാണ്. നമ്മുടെ ടീം ഇന്ത്യ എന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ടീം ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ടീം ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഒരിക്കലും ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയാവാൻ സാധ്യതയില്ല.
നമുക്ക് കണക്കുകളിൽ കൂടെ തന്നെ നോക്കാം. എങ്ങനെയാണ് അദ്ദേഹം ഈ ഒന്നാം സ്ഥാനം അവകാശപ്പെടുന്നത്? ഏറ്റവും മുന്നിൽ നിൽക്കുന്നു. ഈ കോവിഡ് മഹാമാരി ഒരിക്കലും മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യാനുള്ള ഒരു സംഗതിയല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ, പക്ഷെ ദൗർഭാഗ്യവശാൽ ശ്രീ രാജു എബ്രഹാം ഒക്കെ ഈ രീതിയിൽ ആവർത്തിച്ച് കേരളം ഒന്നാം സ്ഥാനത്താണ്, കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ അതിന്റെ കണക്കുകളിലൂടെ നമ്മൾ പരിശോധിക്കണ്ടേ? ഇപ്പൊ രോഗവിമുക്തരുടെ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളം 10-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്തുള്ളത് പഞ്ചാബാണ്, 87.80%. 2-ാം സ്ഥാനത്ത് രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ് ഒക്കെ കഴിഞ്ഞ് 10-ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത് രോഗവിമുക്തരുടെ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇനി ഡെത്ത് റേറ്റിന്റെ ശതമാനം നോക്കിക്കഴിഞ്ഞാൽ അതിലും കേരളമല്ല 1-ാം സ്ഥാനത്തുള്ളത്, ഒഡീഷയാണ്. 0.46% മാത്രമാണ് ഒഡീഷയിലെ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. കേരളത്തിലത് 0.79% ആണ്. ഇനി കോവിഡ് വ്യാപന തോത് സംസ്ഥാനത്തിന്റെ ജനസംഖ്യാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയും കേരളമല്ല 1-ാം സ്ഥാനത്തുള്ളത്. ഉത്തർപ്രദേശിൽ ജനസംഖ്യയുടെ കേവലം 0.003% മാത്രമാണ്, കേരളത്തിൽ ഇത് 0.004%. അപ്പോ ഈ ഏത് പാരാമീറ്റർ വെച്ച് നിങ്ങൾ പരിശോധിച്ചാലും നിലവിലെ സാഹചര്യത്തിൽ കേരളം 1-ാം സ്ഥാനത്താണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല, കാരണം ഇതൊരു മഹാമാരിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം ഒന്നിച്ച് പോരാട്ടം. പക്ഷേ ഇവിടെ ഞാൻ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ മറുപടി പറയാം. നിങ്ങൾ ഇന്ത്യയുടെ പാസ്പോർട്ട് എടുത്ത് വിദേശത്ത് പോയ ആളാണല്ലോ മാത്തുക്കുട്ടി, കേരളത്തിന്റെ പാസ്പോർട്ടിലാണോ അന്ന് പോയിരിക്കുന്നത്? ഞാൻ ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് മറുപടിയാണ് പറയുന്നത്. ഞാൻ ഇന്ത്യക്കാരനാണ്, ആത്യന്തികമായി ഞാൻ ഇന്ത്യക്കാരനാണ്. ബാക്കി എല്ലാ ഭൂപ്രദേശങ്ങളും ഭരണത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇന്ത്യ എന്നുള്ളതാണ് നമ്മുടെ മാതൃരാജ്യം. ആ രാജ്യത്തിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഈ കോവിഡ് മഹാമാരിക്കെതിരായിട്ടുള്ള പോരാട്ടം വളരെ ഭംഗിയായി ഏറ്റവും മാതൃകാപരമായി നയിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ ശ്രീ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള നേതൃപരമായിട്ടുള്ള പങ്കിനെ പ്രശംസിച്ചിട്ടുണ്ട്. WHO അടക്കമുള്ള സംഘടനകൾ അദ്ദേഹത്തിന്റെ നേതൃത്വ നേതൃപാടവത്തെ ഇതിൽ പ്രശംസിച്ചിട്ടുണ്ട്. ലോകരാഷ്ട്ര തലവന്മാർ മുഴുവൻ പ്രശംസിച്ചിട്ടുണ്ട്. ഒരു ടീം ഇന്ത്യ എന്നുള്ള ടീം ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഞാൻ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ, സമയം കഴിയാറ്, എനിക്ക് ഒരു മിനിറ്റ് സമയമേ ഉള്ളൂ. ദയവേത് ആ കൗൺസുലേറ്റിന്റെ ഓർഡറിന്റെ കോടതിയുടെ ഓർഡറിന്റെ കാര്യത്തിൽ ഉള്ള ഒരു ക്ലാരിറ്റിയോട് കൂടിയുള്ള ഉത്തരം പറഞ്ഞിട്ട് സമയം ഒരു മിനിറ്റ് എനിക്കുള്ളൂ. 6:57 അല്ല അങ്ങ് ശരി അങ്ങ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വരാം. ഇവിടെ ടീം ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ശ്രീ നരേന്ദ്രമോദി നടത്തുന്ന പരിശ്രമങ്ങളെ ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് PR വർക്കിന്റെ പിൻബലത്തിൽ ലോകത്തെ വിവിധ മാധ്യമങ്ങളിൽ നിങ്ങൾ പരസ്യം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ആ തള്ളു എനിക്ക് വിനയപൂർവ്വം ശ്രീ രാജു അബ്രഹാമിനോട് പറയാനുള്ളത്. മറ്റൊന്ന് അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്കാണ്, അങ്ങ് അവിടെ ഒരു ലിങ്കിന്റെ സമയദൈർഘ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ആശങ്കകൾ തീർച്ചയായും ഞാൻ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കാം. അതിലൊന്നും ഒരു സംശയവുമില്ല. ഇവിടെ മലയാളികളായിട്ടുള്ള ആളുകൾ, കഷ്ടപ്പെടുന്ന ആളുകൾ, അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, കേരളത്തിന്റെ സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത്, കേരളം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, പ്രത്യേകിച്ച് അവശത അനുഭവിക്കുന്നവർ, ഈ നിരവധിയായിട്ട് രാജു അബ്രഹാം ചില കാര്യങ്ങൾ പറഞ്ഞു വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിരവധി കഥകൾ നമുക്ക്, ഈ നിരവധി വിഷയങ്ങൾ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നരകയാതെ അനുഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് അതിനെ നിഷേധിക്കുകയല്ല, പക്ഷെ ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. അടുത്ത ചോദ്യത്തിനോട് ഉത്തരം പറയൂ. അതായത് കോടതി വിധി അനുസരിച്ചുള്ള ടിക്കറ്റ്, ഇവിടുത്തെ സാധുക്കൾക്ക് ടിക്കറ്റ് കൊടുക്കാനുള്ള ഫണ്ട്, എംബസിയുടെയും കൗൺസുലേറ്റിന്റെയും കയ്യിലുള്ള ഫണ്ട് ഉപയോഗിക്കാമെന്ന് കോടതി വിധിയുണ്ട്. അതിനൊരു ക്ലാരിറ്റിയോടുകൂടെ ഒരു ഉത്തരവ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും. അവസാനത്തെ ചോദ്യമാണ്, ഒറ്റ മിനിറ്റ് എനിക്കുള്ളൂ സന്ദീപ്, പ്ലീസ്. അല്ല, ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഞാൻ കണ്ടിട്ടില്ല, അത് പരിശോധിക്കാതെ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും പരിശോധിച്ച് അങ്ങ് അതിന് ഒരു ഉത്തരം കണ്ടുപിടിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. എനിക്ക് ശ്രീ രാജു എബ്രഹാമിലേക്കും മൻസൂറിലേക്കും പോകാൻ സമയമില്ല. തീർച്ചയായിട്ടും ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞെടുത്ത് തന്നെയാണ് എല്ലാ പ്രവാസികളുടെയും ചിന്ത. ഞങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് ഇന്ത്യക്കാരനെന്നുള്ള വികാരമാണ്. ഞങ്ങൾ കൊണ്ടു നടക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ടാണ്. അവിടെ ഞങ്ങൾക്ക് ശ്രദ്ധ വേണ്ടത് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്നാണ്. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും അതെടുക്കണം. അത് നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ, അത് എവിടെങ്കിലും തീർത്തോളൂ, അതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. തീർച്ചയായിട്ടും തിരിച്ചു പോകാനുള്ള അവകാശം ഞങ്ങളുടേതാണ്. ഞങ്ങൾ പിറന്നു വീണ മണ്ണ് ഇന്ത്യയാണ്, അത് കേരളമാണ്. അവിടെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം, അത് നിങ്ങളെങ്ങനെ യുക്തിരഹിതമായി ഞങ്ങൾക്ക് മറുപടി പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ ഏത് പൊളിറ്റിക്കലായിട്ടുള്ള ഉത്തരം തന്നാലും പ്രവാസികൾ വിലയിരുത്തുകയാണ്. നിങ്ങളുടെ മറുപടി രാഷ്ട്രീയപരമായി യുക്തിരഹിതമാണെന്ന്. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. താങ്ക് യു വെരി മച്ച്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.